ക്ലബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ വിഴിഞ്ഞം ഹാർബറിലാണ് ഉള്ളത്. ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രഭാതം എങ്ങനെയായിരിക്കും, അവരുടെ മോർണിംഗ് വൈബ്സ് എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവർക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഒരു രാവിലത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ജോലി തിരക്കുകളും എങ്ങനെയാണ് എന്നുള്ളത് അറിയാം. രാവിലെ ഇവിടെ മീൻ ലേലമൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ആ വിശേഷങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു വാർത്താ ദിനത്തിന്റെ പൊതുചിത്രം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. അപ്പൊ ഞാൻ ആദ്യം ഭവ്യയിലേക്കാണ് പോകുന്നത്. ഭവ്യ അവിടെ ഫാസ്റ്റ് ന്യൂസുമായി റെഡി ആയിരിക്കുകയാണ്. ഭവ്യയിലേക്ക് ഖത്തറിൽ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ചു. 8 നാവികരിൽ 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ചാരകൃത്യ ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത്. ഇന്ത്യൻ സർക്കാർ ഇടപെട്ടിവരുടെ ശിക്ഷ ജയിൽവാസമായി കുറച്ചിരുന്നു. ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നായിരുന്നു ആരോപണം. മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരാൾ മലയാളിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലാണ് മോചനം സാധ്യമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം. പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ നടക്കവേ ബിലാവൽ ഭുട്ടോയ്ക്ക് പ്രധാനമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. നവാസ് ഷെരീഫിന്റെ PML എന്നുമായി നടത്തിയ ചർച്ചയിലാണ് ആവശ്യമുന്നയിച്ചത്. അതേസമയം സർക്കാരിന്റെ ഭാഗമാകിൽ നിന്ന് ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTA വ്യക്തമാക്കി. ജനഹിതത്തെ കൊള്ളയടിച്ചാണ് സർക്കാരുണ്ടാക്കുന്നതെന്ന് പാർട്ടി ആരോപിച്ചു. വയനാട് മാനന്തവാടിയിലെ കൊലയാളി ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. ആന കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് ഇന്നലെ ദൌത്യം നടന്നിരുന്നില്ല. വനംവകുപ്പിനെതിരെ കനത്ത പ്രതിഷേധത്തിൽ നാട്ടുക. തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, പയ്യമ്പള്ളി എന്നീ ഡിവിഷനുകളിലും അവധി പ്രഖ്യാപിച്ചു. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് നടപടി. CPM ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക്. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനാർത്ഥി ചർച്ച നടക്കും. ഈ മാസം 16 സെക്രട്ടേറിയറ്റ് ചേരുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 ക്ഷേമ പെൻഷൻ നൽകും. തെരഞ്ഞെടുപ്പ് മികച്ച സാധ്യതയുണ്ടെന്ന സംസ്ഥാന സമിതിയുടെ വിലയിരുത്തൽ. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി കേരള കോൺഗ്രസ് CM ഒരുങ്ങുന്നു. പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. കോട്ടയത്ത് തോമസ് ചാഴിക്കാടിനെ തന്നെ മത്സരിപ്പിക്കാൻ ധാരണ. അന്തിമ തീരുമാനമെടുക്കാൻ ജോസ് കെ മാണി ചുമതലപ്പെടുത്തും. KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന ജനകീയ പ്രക്ഷോഭയാത്ര വയനാട്ടിലേക്ക്. ജില്ലയിലെ സമ്മേളനത്തിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. കർഷക തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, വന്യമൃഗശല്യത്തിന്റെ ഇരകൾ തുടങ്ങിയവരുമായി നേതാക്കൾ സംസാരിക്കും. വയനാട്ടിലെ കാട്ടാനാക്രമണം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കും. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും ഇന്ന്. ചർച്ച 3 ദിവസം നീണ്ടുനിൽക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയായ ബംഗളൂരുവിലെ എക്സാലോജിക് സൊല്യൂഷൻസിന് ഇന്ന് നിർണായക ദിനം. മാസപ്പടിക്കേസിൽ എക്സാലോജിക്കിനെതിരായ SFIO അന്വേഷണവുമായി ബന്ധപ്പെട്ട 3 കേസുകൾ ഇന്ന് കേരള കർണാടക ഹൈക്കോടതികളിൽ. അന്വേഷണത്തിൽ സ്റ്റേ ആവശ്യപ്പെട്ട വീണ വിജയൻ സമർപ്പിച്ച ഹർജി രാവിലെ കർണാടക ഹൈക്കോടതി പരിഗണിക്കും. ഇതേ ആവശ്യവുമായി സംസ്ഥാന സർക്കാർ സ്ഥാപനമായ KSIDC സമർപ്പിച്ച ഹർജി കേരള ഹൈക്കോടതിയും പരിഗണിക്കും. SFIO അന്വേഷണത്തിലേക്ക് വഴിവെച്ച ഷോൺ ജോർജിന്റെ ഹർജിയിലും ഇന്ന് വിധി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലേക്ക് ചാൻസലർ നടത്തിയ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ചാൻസലറുടെ നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. തുടർന്നാണ് ഹർജി വീണ്ടും സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ED സമൻസ് ചോദ്യം ചെയ്ത കിഫ്ബിയും മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. ബിജെപിക്ക് രാജ്യസഭാ സീറ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ബീഹാർ, ഛത്തീസ്ഗഡ്, ഹരിയാന, കർണാടക, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലാണ്. ഉത്തർപ്രദേശിൽ ഒഴിവ് വന്നിട്ടുള്ള 7 സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി. ഭൂമി തട്ടിപ്പ് കേസുകളിൽ ഇഡിയുടെ അറസ്റ്റിനെതിരെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സമർപ്പിച്ച ഹർജി ഇന്ന് ജാർഖണ്ഡ് ഹൈക്കോടതി പരിഗണിക്കും. നേരത്തെ വിഷയത്തിൽ ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, എം സുന്ദർ, ബാല എം ത്രിവേദി എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് ഹർജി തള്ളിയത്. ബീഹാറിലെ എൻഡിഎ സർക്കാർ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് നേരിടും. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനുള്ളത് 128 അംഗങ്ങളുടെ പിന്തുണ. 243 അംഗ ബീഹാർ നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 അംഗങ്ങളുടെ പിന്തുണ. ജെഡിയു പുറത്തായതോടെ മഹാസഖ്യത്തിന്റെ അംഗബലം 114 കുറഞ്ഞു. AIIMMലെ ഒരാൾ സഖ്യത്തെ പിന്തുണയ്ക്കുന്നില്ല. ഡൽഹി ചലോ പ്രക്ഷോഭം പ്രഖ്യാപിച്ച് കർഷക സംഘടനകളെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. ഇന്ന് വൈകിട്ട് കേന്ദ്രമന്ത്രിമാർ കർഷകരുമായി ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട എന്നിവരാണ് ചണ്ഡീഗഡിലെത്തി കർഷക നേതാക്കളുമായി ചർച്ച നടത്തുക. നേരത്തെ സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നിവരുമായി വ്യാഴാഴ്ച നടത്തിയ ചർച്ചയിൽ സമവായമാകാത്ത പശ്ചാത്തലത്തിലാണ് വീണ്ടും ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. നാളത്തെ ഡൽഹി വളയൽ പ്രക്ഷോഭത്തിനായി ട്രോളുകളും ട്രാക്ടറുകളും തയ്യാറാക്കി പൂർണ്ണ സജ്ജരാണ് കർഷകർ. വിമാനത്താവള വികസനത്തിന് ഭൂമി നൽകിയവർക്ക് പണം നൽകുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാലതാമസമുണ്ടായിട്ടുണ്ടെന്ന് കൊണ്ടോട്ടി എംഎൽഎ ടിവി ഇബ്രാഹിം. ഇത് പരിഹരിക്കാൻ എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട്. സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും ടിവി ഇബ്രാഹിം ന്യൂസ് ഏറ്റിനോട് പ്രതികരിച്ചു. 129th മാരാമൺ കൺവെൻഷൻ തുടങ്ങി. പമ്പ മണൽപ്പുറത്ത് നടക്കുന്ന കൺവെൻഷൻ മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം 10,000-ലധികം ആളുകളാണ് കൺവെൻഷന് എത്തിയത്. കൊച്ചിയിൽ ബാറിൽ വെടിവെപ്പ്, 2 പേർക്ക് പരിക്ക്. കത്രക്കടവിലുള്ള ബാറിലാണ് സംഭവം. ബാറിലെ ജീവനക്കാരായ സജിൻ, അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രതികൾ കാറിൽ രക്ഷപ്പെട്ടു. എയർ പിസ്റ്റൽ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. രാജ്യത്ത് വൻ വിജയമായി മാറിയ UPI മുഖേനയുള്ള പണമിടപാട് സംവിധാനം ഇനി ശ്രീലങ്കയിലും മൌറീഷ്യസിലും ആരംഭിക്കും. ഇരു രാജ്യങ്ങളിലും ഇന്ന് മുതൽ UPI സംവിധാനത്തിന് തുടക്കമാകും. ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗയുടെ മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജു ഗൌത്തിന്റെയും സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യുക. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും ഇന്ന് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കും. കുടുംബത്തോടൊപ്പമാകും കെജ്രിവാളിന്റെ സന്ദർശനം. ജനുവരി 22 നടന്ന പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തിരുന്നില്ല. പിന്നീട് ക്ഷേത്രം സന്ദർശിക്കുമെന്നും കെജ്രിവാൾ അന്ന് വ്യക്തമാക്കിയിരുന്നു. EPF പെൻഷൻ ആനുകൂല്യം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. ഇന്ന് കൊച്ചിയിലെ PF ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച്. ആത്മഹത്യയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സംഭവത്തിൽ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. ആലപ്പുഴ നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ നഗരസഭാ ബഡ്ജറ്റ് അവതരണം ഇന്ന്. ടൂറിസം, ഭവന നിർമ്മാണം, കുടിവെള്ളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയിൽ ഊന്നിയുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കും. നഗരസഭാ അധ്യക്ഷ KG ജയമ്മ അധ്യക്ഷത വഹിക്കും. താനൂർ നഗരസഭയിലെ ചാഞ്ചേരി കുണ്ടിൽപീടിക റോഡിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. 82.30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. റോഡിനായി സ്ഥലം വിട്ടു നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു.
കായിക രംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. പൊറൂക്കറയാസ്പോ മൈതാനിയിൽ ലിറ്റിൽ കിക്കേഴ്സ് ഫുട്ബോൾ പരിശീലന പദ്ധതിയുടെ പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കാൻ 1,500 കോടി രൂപ 7 വർഷത്തിനുള്ളിൽ ചെലവഴിച്ചെന്ന് മന്ത്രി. കണ്ണൂർ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം തണ്ണീർ പന്തൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. എംഎൽഎ എം ബിജിൻ അധ്യക്ഷനായിരുന്നു. പിലാത്തറ പാപ്പിൻശ്ശേരി റോഡിൽ 63 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് ആരംഭിച്ചു. കോട്ടയം ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ശക്തമായ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഡ്യൂട്ടിക്കായി കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. മാങ്കുളത്ത് പോലീസ് ഉദ്യോഗസ്ഥന് വാക്കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്ക്. മാങ്കുളം പോലീസ് ഔട്ട്പോസ്റ്റിലെ കോൺസ്റ്റബിളായ സഹീർ ഹുസൈനാണ് പരിക്കേറ്റത്. താളുംകണ്ടം സ്വദേശി ബിജു മുരുകനാണ് ആക്രമിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ വലത് കൈപ്പത്തിക്കാണ് പരിക്കേറ്റത്. സംഭവത്തെ തുടർന്ന് ബിജുവിന്റെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച തീ കൊളുത്തിയ യുവതി മരിച്ചു. ഉടുമ്പൻചോല പാറക്കൽശ്ശേരിയിലാണ് മരിച്ചത്. അയൽവാസിയായ ശശികുമാറാണ് പ്രതി. തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. വെള്ളിയാഴ്ചയായിരുന്നു ശശിശീലയെ അപായപ്പെടുത്തിയത്. ISLൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC പോരാട്ടം. വിജയിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് 2nd സ്ഥാനത്തെത്തും. പരിക്കുമാറി സൂപ്പർ താരം അഡ്രിയൻ ലൂണ മാർച്ചോടെ കളത്തിലിറങ്ങുമെന്ന് കോച്ച് ഇവാൻ വിക്രാമനോവിച്ച്. വൈകിട്ട് 6 മുതൽ മത്സരത്തിന്റെ വിശേഷങ്ങൾ ന്യൂസ് 18 കേരളത്തിൽ തത്സമയം കാണാം. യെസ് താങ്ക് യു ഭവ്യ. അപ്പം ഇതാണ് ഈ ദിവസത്തെ ഒരു പൊതുവായിട്ടുള്ള ഒരു വാർത്താ ചിത്രം. പക്ഷേ നമുക്കറിയാം ഇന്നത്തെ വാർത്തകളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് വയനാട് തന്നെയാണ്. ഇന്നലെ ബേലൂർ ഭഗ്നയെ അവിടെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിരുന്നു. പക്ഷേ പരാജയമായിരുന്നു. 5 മണിവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ പരിശ്രമത്തിലായിരുന്നു. പക്ഷേ കാടിനുള്ളിലേക്ക് സഞ്ചരിച്ച് പോയതിനാൽ ഈ പിടികൂടാൻ സാധിച്ചില്ല, മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും ദൌത്യം തുടരും. രാവിലെ 8 മണിക്ക് ദൌത്യം ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് MS അനീഷ് കുമാറിനോട് തന്നെ ചോദിച്ചറിയാം. അനീഷ് അവിടെ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ നമ്മളറിയാം കഴിഞ്ഞ ദിവസം ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു. ഇന്നിപ്പോൾ വീണ്ടും ദൌത്യം പുനരാരംഭിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്, ഈ എവിടെയാണ് നിലവിൽ ബേലൂർ മഗ്നെ ഉള്ളത് എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദൌത്യവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത് എന്നത് അടക്കമുള്ള വിവരങ്ങൾ കൂടി, ഒപ്പം സ്ഥലത്തിപ്പോൾ ഇന്നും ഹർത്താലാണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ഏറ്റവും ഒടുവിൽ ആനയുടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ചെമ്പകപ്പാറ മണ്ണുണ്ടി വനമേഖലയിലാണ്. അതായത് ഇന്നലെ ആന ഉണ്ടായിരുന്ന സ്ഥലം തന്നെയാണ്. ഇന്നലെ രാവിലെ മണ്ണുണ്ടി കോളനിക്ക് സമീപം ആനയുടെ സാന്നിധ്യം കണ്ടെത്തി. പിന്നീട് ചെമ്പകപ്പാറ വനമേഖലയിലേക്ക് ആന മാറുകയായിരുന്നു. ഈ രണ്ട് സ്ഥലത്തും ദൌത്യസംഘം തെരച്ചിൽ നടത്തുകയും ചെമ്പകപ്പാറ മേഖലയിൽ ആനയെ പിടികൂടാനുള്ള ദൌത്യം ഏതാണ്ട് വിജയത്തിന് അടുത്തേക്ക് എത്തുകയും ചെയ്താണ്. എന്നാൽ പെട്ടെന്ന് കാട്ടാന ഉള്ളിലേക്ക് ഉൾവനത്തിലേക്ക് വലിഞ്ഞതോടുകൂടിയാണ് ഇന്നലത്തെ ആ ദൌത്യം പരാജയപ്പെട്ടത്. അതിനുശേഷം മണ്ണുണ്ടി വനമേഖലയിലേക്ക് എത്തുകയും ചെയ്തു. അവിടെ വെച്ചും പിടികൂടാനുള്ള ശ്രമം നടത്തി. ആദ്യ ഒരു തവണ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും പിന്നീട് ഉൾവനത്തിലേക്ക് കയറുകയായിരുന്നു. പ്രത്യേകിച്ചും ഈ പൊന്തക്കാടുകൾ, മുളങ്കൂട്ടകൾ എന്നിവയൊക്കെ കാട്ടിനുള്ളിലുണ്ട്. ഈ പൊന്തക്കാട്ടിനുള്ളിലേക്ക് വലിയുന്നതിനാൽ കൃത്യമായി അവർക്ക് ലക്ഷ്യം ചെയ്യാൻ പറ്റുന്നു. 3 തവണ ഈ മയക്കുവെടി വിദഗ്ധൻ ഈ മയക്കുവെടി വെച്ചതായാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. പക്ഷേ 3 തവണയും ആന മയക്കുവെടിയിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഈ വെളിച്ചമടക്കമുള്ള പ്രതികൂല ഘടകങ്ങൾ കാട്ടിനുള്ളിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് വൈകുന്നേരത്തോടുകൂടി ദൌത്യം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. പക്ഷേ 5 മണിയോടുകൂടി ദൌത്യം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ നാട്ടുകാർ ഒന്നടങ്കം മണ്ണുണ്ടി മേഖലയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും മണിക്കൂറുകളോളം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തടയുകയുമായിരുന്നു. ഇതേ തുടർന്ന് 8 പെട്രോളിംഗ് ടീമുകൾ ഈ
മേഖലയിൽ ഒന്നടങ്കം പെട്രോളിംഗ് നടത്താം എന്ന് ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് അവർക്ക് അവിടുന്ന് പോകാൻ പറ്റിയത്. നമ്മളെന്തായാലും ഇന്നലെ മരിച്ച അജീഷിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലാണ്. അവിടെ നമുക്കൊപ്പം നാട്ടുകാരുമുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, അവരുടെ ആശങ്കകളൊക്കെ അകലാറായോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടപടികൾ അവരെ എങ്ങനെ ബാധിക്കുന്നു? ആനയെ ഇതുവരെ പിടികൂടാൻ ആനയെ ഇതുവരെ പിടിച്ചിട്ടില്ല. പിടിക്കാതെ എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോ അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറയും. സിഗ്നലിൽ നോക്കിയിട്ടാണല്ലോ പോണത്. അതുകൊണ്ടാണ് പാനേനെ കിട്ടാണ്ടായെന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴും പേടി മനസ്സൊന്നും മാറിയിട്ടില്ല. അജീഷിന്റെ തൊട്ടയിലോ കാരണം അജീഷ് നാട്ടിലെ എല്ലാവർക്കും ഒരു ഉപകാരിയായിരുന്നു. ഞങ്ങൾക്ക് പോയി അത്രയാണ്. ഇപ്പം അജീഷിന്റെ സംസ്കാരം കഴിഞ്ഞു, എന്നിട്ടും ആന ഇവിടെ മാത്രം ആന എവിടെയാന്ന് മാത്രം ആർക്കും കിട്ടിയില്ല. ഇന്നലെ ഇവിടെ ഈ പുഴേനായിരുന്നു ആന ചിഹ്നം വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. ഇവിടുത്തെ ഇപ്പോഴേ ഇന്നലെ രാത്രി ഒരു 12 മണിയോട് സമയത്ത് കവനിപ്പുഴേന്റെ തീരത്തുനിന്ന് ആനന്റെ കരച്ചിൽ കേട്ടായിരുന്നു. നിലവിളി അവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അതിൽ തട്ടിയിട്ടുള്ള ഇതിലാണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോ ഈ ആനയാണോ ഇനിയിപ്പോ വേറെ ഫോറസ്റ്റിൽ നിന്ന് കയറിയതാണോന്നും പറയാൻ പറ്റില്ല. ഇന്നലെ ഒരു 12 മണി സമയമായി, ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു. നമുക്കപ്പോ രാത്രിയിൽ ഇപ്പോഴൊരു അല്ല ഇതിനെ പിടിക്കാണ്ട് ഇതിനെ നമുക്ക് വീതി ഒഴിയില്ലല്ലോ. അവരിന്നിപ്പോ 5:50 പാലളക്കേണ്ടത് ഇന്നും 7 മണിക്കായി. അവരെ ഫോറസ്റ്റുകാരുടെ നിഗമനം അത് പോയ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നും ടൈം മാറ്റിയേക്കണം. പാലളവ് 5:50 ഇവിടെ സാധാരണ പാലളവ് തുടങ്ങുന്നത്. അതിപ്പോ 7 മണി ആക്കിയത് ഇന്നലെ ഇന്നും. ഇന്നലെ ഒരു ദിവസത്തേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് ആനേനെ പിടികൂടാത്തതിന്റെ പേരിൽ ഇന്ന് ഇന്നുകൂടി ആക്കി. സ്കൂളിനൊക്കെ ഈ ഭാഗത്ത് അവധിയും പ്രഖ്യാപിച്ചിരിക്കുക അതിന്? ഇന്നിപ്പോ സ്കൂളിനൊക്കെ അവധി എന്നാ പറയുന്നത് കേട്ടെ. പോയ വഴിക്ക് തിരിച്ചു വരും, അത് നിങ്ങൾക്ക് കൂടുതൽ ആശങ്ക അല്ല? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വെളിപ്പെടുത്തല് ഇതാണ്. മറ്റേ പോയ വഴിക്ക് തന്നെ അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അത് കാരണം വളരെ ജാഗ്രത നിർദ്ദേശം ഇത് വെച്ചിട്ടുണ്ട് അവര്. ഈ രാവിലെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണല്ലോ, രാവിലെ കടുത്ത മഞ്ഞാണ്. ആന നിന്നാൽ പോലും അറിയാത്ത ഒരു അല്ലെ ചേട്ടാ? ഈ രാവിലെയൊക്കെ ഈ വലിയ മഞ്ഞ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആന മുന്നിൽ നിന്നാൽ പോലും അറിയാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടല്ലോ അല്ലെ? നമുക്കറിയാം രാവിലെ വളരെ തിരക്കേറിയ ഒരു ജംഗ്ഷനാണ്. പ്രത്യേകിച്ചും ഇവിടെ ഈ പാല് വിൽക്കുന്ന ഇടമാണ്, പാൽ അളക്കുന്ന കേന്ദ്രമാണ്. ഈ പാലളക്കലൊക്കെ വൈകിച്ചാണ്. ഒരു ആശങ്ക നിങ്ങൾക്ക് മാറുന്നില്ല അല്ലെ? ഈ ആനയെ ഇന്നലെ പിടിക്കാനുള്ള രാവിലെ മുതൽ അവർ ശ്രമങ്ങൾ നടത്തിയെന്ന് പറയുന്നു, പക്ഷേ ശ്രമങ്ങളൊന്നും ഫലം കണ്ടില്ല. ഇത് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനാസ്ഥയാണ് കാണുന്നതെന്നാണ് നമ്മുടെ കണക്കുകൂട്ടൽ. എന്താണെന്ന് വെച്ചാല് ഈ ആനയെ ഇത്രയും വലിയൊരു കാട്ടിൽ ചെന്നിട്ട് പിടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അത് കടത്തിവിടാൻ വേണ്ടി മറ്റ് സ്റ്റേറ്റിലേക്ക് കർണാടക സ്റ്റേറ്റിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ തോന്നൽ. അതായത് ആ കാട്ടിൽ നിന്ന് ആനയെ പിടിക്കാൻ കഴിഞ്ഞില്ല, 4 കുങ്കിയാനയെ കൊണ്ടുവന്നിട്ട് ഈ ആനയെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഇവർ അതൊരു അനാസ്ഥ തന്നെയാണ്. അത് കർണാടക വനത്തിലേക്ക് കടത്തിവിട്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് പാലളക്കുന്നത് ആയി ബന്ധപ്പെട്ട് ക്ഷീരകർഷകരായ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ്. കന്നുകാലിക്ക് പുല്ല് വെട്ടാൻ വേണ്ടി പുറത്തിറങ്ങാൻ പാടില്ല, തോട്ടത്തിലേക്ക് ഒന്നും ഇറങ്ങാൻ പാടില്ല. ഇന്നലെ ഇതുകൂടാതെ 3-4 ആന ഇവിടെ വന്ന് രാത്രിയിൽ ചിഹ്നം വിളിക്കുകയും ഞങ്ങളെല്ലാം ഭയങ്കര ഭീതിയിലായിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾ മൊത്തം ഭയങ്കര ഭീതിയിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമല്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, ജനങ്ങളെ ഒരു പട്ടിയെ കൊല്ലുന്ന ലാഘവത്തോടെയാണ് സർക്കാർ ഇപ്പോൾ കാണുന്നത്. ഒരു ജീവന് ഇവിടെ പോയിട്ട് ഒരു കുടുംബനാഥന് ഇവിടുന്ന് പോയിട്ട് ആ ഒരു പട്ടി മരിച്ച ഒരു ഇതുപോലും സർക്കാർ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത്രയ്ക്കും ഒരു അനാസ്ഥയായിട്ടാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കുന്നത്. ഒരു പട്ടിക്കുള്ള വില പോലും ഒരു മനുഷ്യന് കാണിക്കുന്നില്ല. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതിനോട് അത് ജനങ്ങളോടൊപ്പം ജോസ് കെ മാണി നിന്നു എന്നുള്ളതിനൊരു തെളിവാണ് അത്. ഈ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയില്ല. ഇവിടുന്ന് തൊട്ടപ്പുറത്താണ് ഹജീഷിന്റെ വീട് അല്ലെ? ഈ വലിയ ജനാവലിയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ എത്തുകയും ചെയ്തത്. പക്ഷേ ഇത്തരം ഔദ്യോഗിക സംവിധാനങ്ങളിലെ ആരും എത്തിയില്ല എന്ന് ഒരു പരാതി നാട്ടുകാർക്കില്ലേ? മന്ത്രി വന്നില്ല എന്നുള്ളതല്ല, മന്ത്രിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു പരാമർശമാണ് മന്ത്രി പ്രസ്താവന ഇറക്കിയത്. അതല്ല, ഒരു 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 ജനത്തിനോട് കാണിക്കുന്ന ഒരു ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത് ഒരു മന്ത്രിയാക്കി വിട്ടത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല, മന്ത്രി ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞത് വളരെ കറക്റ്റായ കാര്യമാണ്. ഒരു
ഒരു പട്ടിചത്ത ഒരു ലാഘവമാണ് ആ മന്ത്രി കാണിക്കുന്നത്. ഒരു ഒരു കുടുംബം എങ്ങനെ പുലർത്തി കൊണ്ടുപോകുന്നു, ആ കുടുംബത്തിനെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നുവെന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു കർഷക കുടുംബം എങ്ങനെ ജീവിക്കുന്നുവെന്ന്, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. അതെന്താണ് ഇങ്ങനെ ഇങ്ങനെയായി പോകുന്നത്? ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ഷനിലെല്ലാം വരുമ്പോൾ ജനങ്ങൾ ഇതിന് പ്രതികരിക്കും, ഉറപ്പായിട്ടും വയനാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതാണ്. ഇതൊരു പോരാ, ജനങ്ങളെടുത്തെ ജനങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ടിറങ്ങും, നല്ലൊരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആളുകളുടെ ഒരു പ്രതികരണം ഇതാണ്, കാരണം ഇപ്പോഴും ഒരു അർഹമായ രീതിയിലുള്ള ഒരു പ്രതികരണം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ ആദ്യം വാച്ച്മാൻമാരെ വെച്ചായിരുന്നു, അത് കഴിഞ്ഞ റേഞ്ചറോ DFO വന്നപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കി. റേഞ്ചർ വാച്ചർമാരുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ ആനെങ്ങനെ വരവോ പോക്കോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ വാച്ചർമാരില്ല, ഗവൺമെന്റാണ് ഭയങ്കര അനാസ്ഥയായിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. വാച്ചർമാരുണ്ടെങ്കിൽ പെട്ടെന്നൊരു വിവരം കിട്ടും, വിവരം കിട്ടും. മാത്രമല്ല അവർ ഓടിച്ച് കയറ്റുകയും ചെയ്യും. ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ തന്നെയായിരുന്നു അവിടെ വെച്ച പിന്നെ വാച്ചർമാരായിരുന്നത്. കൂടുതൽക്കടവ് മുതൽ പാലുവിളിച്ചും വരെ ഒരു വാച്ചറെ വെക്കുക, ഒരു നാലഞ്ച് വാച്ചർമാരെങ്കിലും വെച്ചിട്ട് ഇവർ ഈ ആനേനെ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള പ്രതിരോധം ഇവർ ചെയ്യണം, സർക്കാർ ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പ്രാദേശികമായ വാച്ചർമാർ ഉണ്ടെങ്കിൽ ആ വാച്ചർമാർ ഈ സാന്നിധ്യം ചായ കുടിയും വർത്താനം കൂടെ നടക്കും. ഒരു തരത്തിലും ഇന്നലെ രാത്രിയിലും ആനയുടെ സാന്നിധ്യം, ഇന്നലെ രാത്രി ആന എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഭയങ്കര ബഹളം ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ള ഒരാൾ ഇവിടെ കൊന്നു. ആ ആനയുടെ പുറകെ ഇക്കണ്ട ആൾക്കാർ മുഴുവൻ നടക്കണ്ട, അതിന് ഇതുവരെയായിട്ട് ഒന്നും എന്നും പിടിക്കാനോ പറക്കണ സഹായിക്കാഞ്ഞിട്ടൊന്നുമല്ല. ഈ കുഞ്ഞിന് ഇവിടെ ഒരു ദിവസം 10-12 മണിക്കൂർ ആന നിന്നതാ ഇതിന്റെ നേരെ മേലെ, ഈ പടമല കുന്നിന്റെ മേലെ. എന്നിട്ട് അതിനൊന്നും ചെയ്യാൻ പറ്റാതെ ഇതിന്റെ പുറകെ നടക്കണം, നാട്ടുകാർ കളിയാക്കാനാണ്. ഇത്ര ആൾക്കാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി വണ്ടിയും കുന്തും എല്ലാം കൂടി അതിന് പുറം നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഇത്ര 10-12 മണിക്കൂർ ആന കുന്തിന് മേലെ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ ഫോറസ്റ്റ് കയറ്റവർ എന്ത് ചെയ്യാനാ? മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി നടക്കുന്നല്ലോ, അല്ലാണ്ട് തീരുമാനമൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ ഇന്നലെ ആനനെ ട്രാക്ക് ചെയ്ത് വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചാനലിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തിട്ട് ആനേനെ പിടിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് സന്ധ്യ 5 മണിയായപ്പോൾ പറഞ്ഞു ആനേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അവരെല്ലാം കിട്ടും കടയിൽ മടക്കി പോയി. അപ്പോൾ അന്നേരം തന്നെ അവിടുത്തെ നാട്ടുകാരെ തടഞ്ഞില്ലേ? അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ട വെറുതെ നമ്മളെ സാധാരണക്കാരെ കളിയാക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അജീഷ് മരിച്ച ശേഷം ഇപ്പോൾ 2-ാം ദിവസം, എന്നിട്ടും അന്ന് സർവകക്ഷിയോഗത്തിൽ തീരുമാനം പറഞ്ഞത് ആനയെ മയക്ക് വെടിവെച്ച് പിടികൂടും എന്നാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് കാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല, ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇത്ര ഒരു ദിവസം ഫുള്ള് ഈ ആന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, എന്നിട്ട് എന്നെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ കുഞ്ഞു തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്നിട്ട് ഇനി ഫോറസ്റ്റ് കൊണ്ടിട്ട് എവിടെ കൊണ്ടിട്ട് പിടിക്കുന്ന പറഞ്ഞേ? ഇവിടുത്തെ സാധാരണ ആൾക്കാരെ കളിയാക്കാന്നുള്ള ഇടപാടല്ലാണ്ട് അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനാണെങ്കിൽ അന്ന് ചെയ്യാറുന്നല്ലോ. കാരണം കർണാടകയിൽ നിന്ന് ആന ആളെ കൊന്നിട്ടാണ് ഇങ്ങോട്ട് കടത്തിയത്. ഇങ്ങോട്ട് വന്ന ആനേനെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങോട്ട് കടത്തി വിട്ട ആനേനെ ഇവിടുത്തെ സർക്കാരിനോ ഇച്ചിരി ഉദ്യോഗസ്ഥന്മാരും കൂടെ നോക്കിയെങ്കിൽ ഈ ആനേനെ അങ്ങോട്ട് കടത്തി വിടേണ്ട കാര്യമില്ല, പിടിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇനി 2-3 പേരെ കൊന്നാലേ ഇവര് പിടിക്കുള്ളൂ. എന്തായാലും ഇങ്ങനെ ആരും ഇങ്ങോട്ട് വന്നില്ല എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. കാരണം മന്ത്രി ഒക്കെ ഭയം മൂലം വരാതിരിക്കുവാണെന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ആളെ കൊന്നു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു മന്ത്രി കാര്യം വയനാട് ജില്ലയ്ക്ക് ഒരു മന്ത്രിയുണ്ട്, ആ ഇവിടുത്തെ വനംവകുപ്പ് മന്ത്രി ആണുകാനും അങ്ങേർക്ക് പോലും ഇവിടെ ഒന്ന് ഇറങ്ങി വരാനോ തിരിഞ്ഞു നോക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇവരൊക്കെ മന്ത്രിയാന്ന് പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? കാരണം വന്ന് ഇത്ര ഒരു പ്രശ്നങ്ങളുണ്ടായി, ഇവിടെ ഒരാളെ കൊന്നു, ആ ഒരു കുടുംബം അനാഥമായില്ലേ? കാരണം അവർ ഒറ്റയാളെ കുടുംബം നടത്തിക്കൊണ്ടിരുന്നത് വളരെ അടുത്ത്, ഇതിന്റെ തൊട്ടടുത്ത് തൊട്ടപ്പുറത്താണ് വീട്, ഇതിന്റെ തൊട്ടപ്പുറത്ത്. ആ സർവ്വ മനുഷ്യന് ഉപകാരിയായിരുന്നു അങ്ങേര്. അത് ആളെ കൊന്നിട്ട് വരെ ഒരു ആ മന്ത്രിയും തിരിഞ്ഞു നോക്കുക, അതിന് വേണ്ടുന്ന ഒരു സഹായം ചെയ്ത് കൊടുക്കാനോ പറക്കാനോ ഇവർ നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നേ പറഞ്ഞേ? ഇപ്പൊ ഞാൻ ഒരു ദിവസം ഫുള്ളായിട്ട് ഈ മരയുടെ മേലെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇനി ഫോറസ്റ്റ് കൊണ്ടിട്ടാണ് ആനെ പിടിക്കാൻ പോണേ. ഇവർക്ക് ഇപ്പൊ ആന എങ്ങനെയും മൈസൂർ കാട്ടിലേക്ക് കടത്തി വിടണം, അവര് ഇവര് നല്ല സുഖമായിട്ട് കൈ എഴുകി ഒഴിവാകും പൂരം, അത്രേ ഉള്ളൂ. കാരണം അവിടെ ചെന്നിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഭാഗത്ത് മാറി രണ്ടാളുടെ കൊന്നു കഴിയുമ്പോൾ ഇവർ ഒരുമാപ്പ പിടിക്കുന്നു അത് തന്നെ. അല്ലാണ്ട് ഇതിനൊരു തീരുമാനമൊന്നും ഉണ്ടാക്കൂല. അജീഷിന്റെ മരണം നടന്നിട്ട് ഇപ്പോൾ 2-ാം ദിവസം ആയിരിക്കുന്നു, എന്നിട്ടും ആനയെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്ന ചോദ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. മന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്താത്തത് ജനങ്ങളോടുള്ള ഒരു അവഗണനയാണ് എന്ന വിമർശനവുമുണ്ട്. നമുക്ക് കാണാം, തൊട്ടടുത്ത് തന്നെ ഈ ജംഗ്ഷന്റെ അവിടെ ചേർന്ന് തന്നെയാണ് അജീഷിന്റെ വീടുള്ളത്. വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. എന്തായാലും രാവിലെ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യസംഘം പുനരാരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നെങ്കിലും ജനങ്ങളുടെ ആശങ്ക അകറ്റി ആനയെ മൈക്കോടി വെച്ച് പിടികൂടി പുത്തങ്ങയിലേക്ക് മാറ്റുമെന്നും പ്രതീക്ഷിക്കാം. മറിച്ച് ഉൾക്കാടുകളിലേക്ക് ആന പോയെങ്കിൽ, അല്ലെങ്കിൽ കർണാടകത്തിലെ വനമേഖലയിലേക്ക് ആനയെ തുരത്തപ്പെട്ടെങ്കിൽ, അത് വലിയ ജനകീയ പ്രതിഷേധത്തിനും കാരണമാകും.
വയനാട് ജില്ലയിൽ നിലവിൽ തന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് സ്കൂളുകൾക്കടക്കം അവധിയാണ്. മറ്റ് ഒരു ഇടത്തേക്കും ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ കാട്ടിലേക്ക് പുല്ലുവെട്ടുന്നതിനോ പശുക്കളെ മേയ്ക്കാൻ പോകുന്നതിനോ അല്ലെങ്കിൽ വിറക് ശേഖരിക്കുന്നതിനോ ഒന്നും പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കാരണം വലിയ മുന്നറിയിപ്പുകളാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. ആനയുടെ സാന്നിധ്യം ഈ സമീപപ്രദേശത്തെ കാടുകളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ജനജീവിതം അങ്ങേയറ്റം ഒരു സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ് ഈ മേഖലയിൽ കാര്യങ്ങൾ. അതെ അനീഷ, മനസ്സിലാകുന്നുണ്ട്. അതായത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കാലങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവരുടെ കൂട്ടത്തിലുള്ള ഓരോ ആൾക്കാരെയായിട്ട് ഇങ്ങനെ വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരുടെ ഒരു വികാരം അത് അധികൃതർ കാണേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയില്ല. അവരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള വലിയ പരാതി നിൽക്കുന്നു. മന്ത്രി അവിടേക്ക് എത്തിയില്ല എന്നുള്ള വലിയ പരാതി അവർക്കുണ്ട്. അത്തരത്തിൽ വലിയ വിഷമങ്ങളിലാണ് അവർ. അതേസമയം തന്നെ ഇതിപ്പോൾ അവിടെ ഈ ജാഗ്രത തുടരുന്ന പശ്ചാത്തലത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥ തുടരുകയാണ്. അപ്പോൾ എത്രയും വേഗം ഈ മയക്കുവെടി വെച്ച് ബേലൂർ മകനെ പിടികൂടുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം, പ്രധാനപ്പെട്ട ഒരു ആവശ്യം. യെസ്, അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ആവശ്യം. എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ദൗത്യത്തിന്റെ ചിത്രം? ഈ ഉൾവനത്തിലേക്ക് കൂടുതലായി ഈ ആന കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പ്രയാസം അത് നേരിടുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലാണ് ആനയുടെ ഒരു സഞ്ചാര പഥമെങ്കിൽ വനംവകുപ്പിന്റെ ഒരു നീക്കം എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? യെസ്, എം എസ് അനീഷ് കുമാറിലേക്ക് അല്പ അടുത്ത ബുള്ളറ്റിനുള്ളിൽ നമുക്ക് തിരികെ എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അതാണ് വയനാട്ടിലെ ഒരു സാഹചര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്താണ് ഞാനുള്ളത്. വിഴിഞ്ഞത്തെ ഹാർബറിൽ നിന്നുള്ള പ്രഭാത കാഴ്ചകളുമായിട്ടാണ് ഇന്ന് മോർണിംഗ് വൈബ്സ് എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് ഇന്ന് നമ്മൾ ഈ ഒരു മോർണിംഗ് വൈബ്സ് തുടരാൻ പോകുന്നത്. ഇവിടെയുള്ള രാവിലത്തെ കാഴ്ചകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പം രാവിലെ തന്നെ ഹാർബറൊക്കെ സജീവമായിട്ടുണ്ട്. മത്സ്യം വാങ്ങാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്വാഭാവികമായും മത്സ്യത്തൊഴിലാളികളെല്ലാം ഇത് വിൽക്കുന്നതിന്റെ ഒരു ആവേശത്തിലും തിരക്കിലും ഒക്കെ തന്നെയാണ്. അപ്പം ഇവിടുത്തെ ഇന്ന് ഈ രാവിലെ എത്തുമ്പോഴുള്ള ഒരു പ്രധാന കാഴ്ച എന്ന് പറയുന്നത് ഈ ലേലം നടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഈ ലേലം കാണുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ആവേശകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ രാവിലെ തന്നെ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ഹാർബറിന്റെ ആ ഒരു സൈഡിലേക്ക് പോകാം. അവിടെ എങ്ങനെയാണ് ലേലം നടക്കുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ മീനിന്റെ വില, ഏതൊക്കെ മീനാണ് ഉള്ളത് എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ദാ ഞാൻ അവിടേക്ക് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നിപ്പുണ്ട്. നമുക്ക് അവർക്ക് ഇടയിലേക്ക് കയറി ചെല്ലാം. എങ്ങനെയാണ് ലേലം പുരോഗമിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് മത്സ്യത്തൊഴിലാളികളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ലേലത്തിലേക്ക് പോവാം. വലിയ രീതിയിൽ ഇവിടെ ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, നമുക്ക് ഉള്ളിലേക്ക് നോക്കാം. അപ്പം എങ്ങനെയാണ് ആ ഒരു വില കുതിക്കുന്നത് എന്നൊക്കെ നോക്കാം. ചേട്ടാ ഇവിടെ നല്ല സജീവമായിട്ട് ലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ എങ്ങനെ ഉണ്ട് ഇന്ന്? കൊള്ളാം, നല്ല ദിവസമാണ്. ആണോ? നല്ല വിലയാണോ? മീൻ വേണ്ടേ? നല്ല വില കിട്ടാൻ വേണ്ടി. മീൻ ഇന്ന് കുറവാണോ? ഓ, അതെന്ത് പറ്റിയെന്നാ കരുതുന്നേ? കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളാ. ആ, ഇപ്പൊ ഇന്ന് ഏത് മീനെ കിട്ടി? ഓ, ആകെ ഇത്ര മീനെ ഉള്ളല്ലേ? ഭയങ്കര നഷ്ടമാണ്. ഓ,
കുറവാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഒരു ലിറ്റർ മണ്ണൊണ്ണയ്ക്ക് 150 രൂപ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഭീമമായ നഷ്ടമാണ്. അപ്പൊ ഇന്ന് മീൻ കിട്ടുന്നത് കുറവായത് കൊണ്ട് തന്നെ നല്ല വിലയും ആയിരിക്കുമല്ലോ അല്ലേ? അത് എന്തുകൊണ്ടാണോ മീന് കുറയുമ്പോഴത്തേക്കും വില വ്യത്യാസം ഉണ്ടാകും. ഏകദേശം 50 രൂപ വീഴുന്നില്ല, അല്ലെങ്കിൽ 55-60 രൂപ വീഴും. അപ്പം പൊതുവേ ഇന്ന് കച്ചവടം ഡള്ളാണല്ലേ? അപ്പം ആ ഒരു കൊട്ടക്കകത്തിൽ മീൻ കൊണ്ടിരുന്നുണ്ടല്ലോ. അതെ, 4,500 രൂപയിൽ പോകും. ഓ, പൊതുവേ ഇന്ന് 4,000 രൂപയ്ക്കും കിട്ടുന്ന 500 ഭയങ്കര തിരക്കാണ്. അതുപോലെ തന്നെ ആളുകളെല്ലാം ഭയങ്കര നിരാശയിലാണ്. മത്സ്യത്തൊഴിലാളികള് ഇന്ന് അധികം മീൻ ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ആകെ അവർക്ക് എന്താ പറയുന്നത്, വളരെ ചെറിയ നമ്പർ ഓഫ് കൊട്ടകളിൽ മാത്രമാണ് മീൻ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കച്ചവടം നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര നിരാശരാണ്. അതുകൊണ്ട് വലിയ പ്രതികരണങ്ങളിലേക്കൊന്നും പോകാനും അവര് റെഡി അല്ല എന്നുള്ളതാണ്. എന്തായാലും അവിടെ മീൻ വാങ്ങാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മീൻ ഇന്ന് ലഭിക്കും, സാധാരണ ഗതിയിൽ തന്നെ ആയിരിക്കും എന്നുള്ള നിലയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇന്നത്തെ അവസ്ഥ ഇതാണ്. കാലാവസ്ഥാ വ്യതിയാനമൊക്കെയാണ് ഇങ്ങനെ മീൻ കുറയാനുള്ള ഒരു കാര്യം കാരണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, മറ്റു വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു ഇടവേള എടുത്തിട്ട് തിരിച്ചു തരാം അല്ലേ? ഒരു ചെറിയ ഇടവേള, വേഗം തിരികെ എത്താം. എത്തുന്നതിന് തൊട്ടു മുമ്പ് ആന അവിടെ നിന്നും പോവുകയായിരുന്നു. അവിടെ നിന്നും ഓടിപ്പാഞ്ഞ് മറ്റൊരു വശത്തേക്ക് പോയി. കുങ്കിയാനകളുടെയൊക്കെ സാന്നിധ്യം ആ സമയം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് പിന്നീട് വീണ്ടും മണ്ണുണ്ടി കോളനിയിലേക്ക് ആന വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി ചില ചർച്ചകൾ നടത്തുകയും അവർ മറ്റൊരു വശത്തേക്ക് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് അവർ പോകുന്നത് എന്ന് സംബന്ധിച്ചൊരു കൃത്യമായ ചിത്രം ലഭിക്കുന്നില്ല. ഈ വഴിയിലൂടെ ാണ് ആന ഉണ്ട് എന്ന് നേരത്തെ പറയപ്പെട്ട വലിയ പുഴ ഭാഗത്തേക്ക് പോയിരുന്നത്. എന്നാൽ കൃത്യം 5 മണിയായപ്പോൾ ആ തെരച്ചിൽ അവസാനിപ്പിച്ച് അവർ പുറത്തേക്ക് ദൗത്യസംഘം മടങ്ങുകയായിരുന്നു. ഓപ്പറേഷൻ ബേലൂർ മഖ്ന ദൗത്യം ഉപേക്ഷിച്ച് തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് വനംവകുപ്പ് മടങ്ങുന്നതിനിടയിലാണ് ജില്ലാ സെക്രട്ടറി ഇ ജെ ബാബുവിന്റെ പ്രതികരണമാണ് ജില്ലാ നേതാവ്. അല്ലെങ്കിൽ ഈ ഭരണകക്ഷിയുടെ തന്നെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ആനയെ വെടിവെച്ച് കൊല്ലേണ്ടതാണ് ആവശ്യം, ജനങ്ങളുടെ പ്രക്ഷോഭത്തിന് പിന്തുണയ്ക്കുന്നുവെന്ന വാക്കുകൾ പറയുന്നത്. അതായത് പ്രാദേശിക തലത്തിൽ എല്ലാ മേഖലയിൽ നിന്നും പിന്തുണ ലഭിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വൈകാതെ ഇവിടേക്ക് എത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ ആരും ഇവിടെ വന്ന് നോക്കാനെ പിടിക്കാനുണ്ടായിട്ടില്ല. അതേ സ്ഥലത്ത് തന്നെ ആനനെ വിട്ടിട്ട് പിന്നെ പോവും അവര്. വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വൈബ്സ് വിഴിഞ്ഞം ഹാർബറിലാണ് ഉള്ളത്. നമ്മളപ്പോ നല്ലൊരു ഹാപ്പി മോർണിംഗ് വൈബ്സ് പ്രതീക്ഷിച്ചാണ് ഇവിടെ വന്നത്. പക്ഷെ നേരത്തെ പ്രേക്ഷകർ കണ്ടല്ലോ, അത്ര ഹാപ്പി അല്ല കാര്യങ്ങൾ. കാരണം എല്ലാ ദിവസവും ഇവിടെ ഒരേപോലെ ആവില്ല, നമുക്കറിയാവല്ലോ. മീനിന്റെ ലഭ്യത, അതിന്റെ വില ഒക്കെ അനുസരിച്ചിരിക്കും ഇവിടെ ഹാപ്പി ആവണോ സാഡ് ആവണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം
ഒട്ടും ഹാപ്പി അല്ലാത്ത ഒരു വൈബിലാണ് ഇപ്പം ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് പതുക്കെ ഇവിടെ ചെറിയ രീതിയിൽ കച്ചവടം ഒക്കെ നടക്കുന്നുണ്ട്. എന്നാലും വലിയ പ്രതീക്ഷിക്കാൻ തക്ക വിധത്തിലൊന്നും ഇല്ലാത്തത് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്. എന്നാലും എന്താണ് ഇന്നത്തെ ഒരു അവസ്ഥ എന്നും ഇനി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ദേ ഇവിടെ ഹാർബറിൽ കുറച്ച് ചേട്ടന്മാരിരിപ്പുണ്ട്, നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ ചേട്ടാ, ഇന്ന് മീനൊക്കെ ഭയങ്കര കുറവാണല്ലോ. ഇനി വരുന്ന ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇവരെ ഒരു 3 മാസം മീൻ കുറവായിരിക്കും. പൊതുവെ അങ്ങനെയായിരിക്കും, പൊതുവെ എല്ലാ വർഷവും ഈ വർഷം മീന് സ്ഥലം കുറവാണ്. ഈ ചൂടാണോ? ചൂടായെന്ന് പറയുമ്പോ ഈ കാലാവസ്ഥ രണ്ടു മാസം പണി കുറവാണ്. ഇനി ജൂൺ മാസം മുതൽ വരെ മഴ വരുമ്പോ ആ സമയത്താണ് സീസൺ കുറച്ച് വരാൻ തുടങ്ങുന്നത്. ഇപ്പൊ 2 മാസം അങ്ങനെ എല്ലാ വർഷവും അങ്ങനെ ചൂടിന്റെ കാലം. അപ്പൊ പൊതുവെ 2 മാസം കുറവുണ്ട്. പോയ വള്ളങ്ങൾ ഇന്നലെ രാത്രി 3 മണി പോയ വള്ളക്കാരെല്ലാം രാവിലെ അണഞ്ഞ് കുറച്ച് കുറച്ച് മീനുകളുണ്ട്. ഇനി പകല് പോകുന്നവര് ഇനി കുറച്ച് കഴിഞ്ഞാൽ വരും, 10 മണി വരാൻ തുടങ്ങും. ഓ അത് ശരി. അപ്പൊ ഈ രാവിലെ ഈ മീൻ വാങ്ങാൻ വന്ന് നിൽക്കുന്നവർക്ക് കിട്ടാനും പിന്നെ ഈ കച്ചവടക്കാർക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള തരത്തിൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, അവരിപ്പം കുറച്ച് കച്ചവടക്കാര് രാവിലെ ഈ വന്നപ്പോ കുറച്ച് മീനുകൾ കുറച്ച് കിട്ടുന്നുണ്ട്. എല്ലാവരും രാവിലെ കുറച്ച് കുറച്ച് കൊണ്ടുപോകും. അതിനുശേഷം ഇനി വരുന്നതെല്ലാം ഇനി ഒരു 10 മണി ശേഷം കുറച്ച് വരാനുള്ള. ഏതൊക്കെ മീനാ ഉള്ളത്? ഇപ്പൊ വരുന്നത് അയില, പിന്നെ ഈ കുഴിയാള, ഇങ്ങനെയുള്ള 2 ഐറ്റം മീനുകളെ ഉള്ളു. ചൂരകൾ കുറവാണ്. ഇപ്പൊ വന്നതെല്ലാം അയിലയും കുഴിയാണ്. ഞങ്ങള് ആ ലേലം നടക്കുന്നതിന്റെ ഇടയ്ക്ക് പോയിരുന്നു. പക്ഷേ ഒന്നാമത് നല്ല തിരക്കിലാണ് എല്ലാവരും, പിന്നെ രാവിലെ ഇല്ലാന്നുള്ള ടെൻഷനിലൊക്കെയാണ്. അങ്ങനെയൊന്നും ഇപ്പൊ ഈ രാവിലെ വരുന്ന കച്ചവടക്കാരും നമ്മുടെ വരുന്ന ആളുകളെല്ലാം ഈ രാവിലെ കുറച്ച് കച്ചവടക്കാർ വരുന്ന ആ സമയത്ത് കിട്ടുന്ന മീനേ ഉള്ളു. അപ്പൊ അതെന്തായാലും വാങ്ങിച്ച് കുറച്ച് ചന്തകൾ പോയി വിൽപ്പനയ്ക്കുള്ള, അങ്ങനെയാണ് ഈ തിരക്കിൽ കുറച്ച് വരുന്നത്. ഈ രാവിലെ മീൻ കുറച്ച് വരുന്നത്. ഈ റേറ്റൊക്കെ എങ്ങനെയാ? റേറ്റ് എന്ന് പറയുമ്പോ ഇവര് ഒരു കുട്ടയില്ലേ, ഒരു കുട്ട ഫുള്ളായിട്ട് വെച്ചാണ് വിൽക്കുന്നത്. 4500 5000 അകത്ത് ഒരു കുട്ടയ്ക്കാണ് പോകുന്നത്. ഒരു കുട്ട അത് ശരി. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് വാങ്ങുകയാണ്, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? വീട്ടിലെ ആവശ്യം നമുക്ക് ഇവിടെ വന്ന് കുറച്ച് മീന് തട്ടി വിളിക്കും. ലേലമാണ്, അപ്പൊ നമുക്ക് ലേലത്തിൽ നമുക്ക് പങ്കെടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് 500 ആണെങ്കിൽ 1000, 2000, 3000 വേണമെങ്കിൽ ആവശ്യമുള്ള മീൻ അവർ തട്ടി ലേലത്തിന് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വിളിച്ചെടുക്കാം. ഇവിടെ മീൻ വന്ന് എപ്പോഴും വേണമെങ്കിൽ നമുക്ക് എടുക്കാം, ഒരു കുഴപ്പമില്ല. അവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ഒരു വരവിന് കുറവാണോ? പുറത്തുള്ളവർക്ക് ഇപ്പൊ വരവ് കുറവുണ്ട്. ഇപ്പൊ സീസൺ ഇല്ലാത്തോണ്ട് പിന്നെ അവരവരെ നാട്ടിൽ അവരവരെ കുറച്ച് ഇതേപോലെ വള്ളങ്ങൾ അവരവരെ സ്ഥലത്തിലുണ്ടല്ലോ. അപ്പൊ അവര് രാവിലെ അവിടെ നിന്നൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോകും, ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകും. പിന്നെ ഇവിടെ വരുന്നത് കുറച്ച് വരുന്ന ആളുകൾ കുറച്ച് വാങ്ങിച്ചിട്ട് പോകുന്നത് കുറച്ച്. ഓ അത് ശരി. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ഇവിടുത്തെ ഒരു കാഴ്ചകള്. മീൻ പൊതുവെ കുറവാണ്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകളും വരുന്നത് കുറവാണ്. എന്തായാലും ഈ ഒരു മാസം, ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ പൊതുവെ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ആയിരിക്കില്ല, ഇപ്പോഴേ കടലില് വിളക്ക് കൊളിച്ചില്ലേ, വിളക്ക് കൊളിച്ച് ലൈറ്റ് കൊളിച്ചിട്ട് ആ മീനെ മടി കൊണ്ട് വളച്ചു പിടിക്കുന്നു. വളക്കി പിടിക്കാൻ പോയി ആ മീനൊന്നും ഇപ്പൊ പകലൊന്നും കരയ്ക്കത്തില്ല. അവര് മടി വെച്ച് കോരി എടുത്തിട്ട് ഉൾക്കടലിൽ 175 മൈലേജിലാണ് കൊണ്ട് കോരുന്നത്. ആരാണ് ചേട്ടാ? ഇവിടെ പുല്ലുളക്കാര് ഇവിടെ വിഴിഞ്ഞാല് കാണിച്ചു കൊടുക്കും. വിഴിഞ്ഞാല് പോയി അതിനെ കടലില് ഷവറു പോലെ സാധനങ്ങൾ മൂന്ന് വരും. ഓ അതുകൊണ്ടാണ് ഈ തീരത്ത് ഒന്ന് പോകുന്നവർക്ക് വലിയ മീൻ കിട്ടാത്ത അല്ലേ? ഇല്ല, ആ മീൻ സാധാരണ എല്ലാവരും കരയ്ക്ക് വരുന്ന മീനാണ്. ഇപ്പൊ ഇവര് ലൈറ്റ് കൊളിച്ചിട്ട് അതിന്റെ മടി കൊണ്ട് ഉള്ളിലോട്ടാക്കണം മീൻ. ഈ ലൈറ്റ് കത്തിക്കും തോറും കരയ്ക്ക് വരൂല്ല മീൻ. അങ്ങനെ ആ മീനെല്ലാം അവര് കുവാരി എടുക്കാണ്. ഇപ്പം 50 വള്ളത്തിൽ കിട്ടേണ്ട മീന് രണ്ട് വള്ളക്കാരായിട്ട് അത് എടുത്തിട്ട് കുവാരി എടുക്കണം. അതായത് മടി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് ഇങ്ങനെ ഒരുപാട് ദൂരം പോകും. ആ മീൻ അത്ര അതിന്റെ അകത്ത് ആ മീൻ കയറുമ്പോ അവരൊരു 10-20 വള്ളം നിറയ്ക്കാണ് കോരിക്കൊണ്ട്. ഇതുപോലുള്ള വള്ളങ്ങൾ നിറച്ചു കൊണ്ടുവരും. ആ കാരണം കൊണ്ടാണ് ഈ മീൻ ഇപ്പം കടൽ കരയ്ക്കില്ല. പണികളില്ല ഈ മാസങ്ങളിൽ, പണികളില്ല. അതായത് വള്ളങ്ങളൊന്നും പണിക്ക് പോവാതെ എല്ലാം മുകളിൽ കയറ്റി വെച്ചിരിക്കുന്നു. ഒരു വള്ളങ്ങളും പണിക്ക് പോകണില്ല. കൂടി പോയാൽ ഒരു 10-15 വള്ളം പണിക്ക് പോകും. നിങ്ങളെല്ലാം വള്ളത്തിൽ പോകുന്നവരാണ്? ഞങ്ങളെല്ലാം മീൻ പിടിക്കും. രാവിലെ 3 മണിക്ക് പോയിട്ട് വന്നിരിക്കുകയാണോ? ഇല്ല, ഞങ്ങൾ പോയില്ല, പോണില്ല, പണിയില്ലാത്തോണ്ട് പോണില്ല. അപ്പം ഇതിനെതിരെ ഒന്നും പറയോ?
ഇതിനെതിരെ എന്ന് പറയുമ്പോ മറ്റേ രൂപതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ രൂപതയിലേക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവര് ഇതിന് നിയന്ത്രണം എടുക്കണം, തീരുമാനങ്ങളെല്ലാം എടുക്കണം. ഇത് മറ്റുള്ള രാജ്യക്കാരെ അതിന് സമ്മതിക്കുന്നില്ല, അവര് സമ്മതിക്കുന്നില്ല മറ്റുള്ള രാജ്യക്കാർ. അപ്പം ഈ മറ്റുള്ള രാജ്യക്കാർ കാരണം വിഴിഞ്ഞത്തുകാർ ഈ ഏറ്റിനെല്ലാം മുകളിൽ ഏറ്റു വെച്ചിട്ട് അവർ വീട്ടിലിരിക്കുകയാണ്, പണിക്ക് പോവാതെ. അവര് 5, 6, 10, 15 ഈ ലൈറ്റ് കൊണ്ട് കടലിൽ കൊണ്ട് കത്തിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന മീൻ അത്രയും ആ ലൈറ്റ് വെട്ടത്ത് പോയി നിൽക്കും. നിൽക്കുമ്പോഴും ഈ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മടുക്കാരെന്ന്, അവര് വന്ന് ആ ചുറ്റോടിയിട്ടുള്ള മീൻ അത്രയും കോരിയിട്ട് അവര് പോകും. പിന്നെ അവിടെ മീൻ ഇല്ല, ഉൾക്കടലിലില്ല ഈ കര വരാനുള്ള മീനല്ലാതെ അവർ കര തങ്ങളെ പോലുള്ളവർക്ക് പണി പെയ്യാൻ പറ്റില്ല. ആ മീൻ കര വരല, നമ്മൾ ഈ കര പണിക്ക് പോണ നമ്മളാണ്. അപ്പൊ കര പണിക്ക് പോയി മീൻ ഇല്ലാത്ത കാരണം നമ്മൾ പണിക്ക് പോകുന്നില്ല. ഈ ലൈറ്റ് ഈ ഒരുപാട് ഇടത്തൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ ലൈറ്റ് പണി അവർ നിർത്തൂലെന്ന് പറയുന്നു. ഈ മേല എന്നും കിളന്നുള്ള ഒരു വർഷം കഴിഞ്ഞാ കടലിൽ മീൻ കാണൂല, മീൻ കാണൂല. ഞങ്ങള് കടലിൽ മീൻ പിടിക്കാൻ ഞങ്ങളാണ്. ഈ താഴോട്ട് നിലച്ചിരി കിടക്കുന്ന മീനെല്ലാം ബോട്ടുകാർ അത് അടിച്ചു കോരിയെടുക്കും, ഫിഷിംഗ് കാർ. കുറച്ചും മുകളിൽ വരുന്ന മീനെല്ലാം ഇവര് കോരിയെടുക്കുന്നു. അപ്പൊ പിന്നെ കടലിൽ മീന് ഒരു വർഷം കഴിഞ്ഞാൽ ഒന്നും കാണൂല, ഇവരെ കടലേ കാണുള്ളൂ. വല്ലാത്ത പ്രതിസന്ധിയാണല്ലോ, ആ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, മീനെല്ലാം കരയ്ക്ക് വരും. ലൈറ്റ് പണി കാരണം കൊണ്ട് ഈ മീനെല്ലാം ഉള്ളിട അവരെ കോരിയെടുക്കും. മീനൊന്നും കരയ്ക്കൊന്നും വരണില്ല. ഇതിപ്പോ എത്ര കാലമായി? ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ 3 വർഷമായി. 3 വർഷം കൊണ്ട് ഇങ്ങനെയാണല്ലേ. അപ്പം ഇതുവരെ പക്ഷേ സഭയിലൊന്നും പറഞ്ഞിട്ട് ഒന്നും ഒരു സഭയിൽ പറയുമ്പം ഇങ്ങനെ 2-3 രാജ്യക്കാർ പറയുമ്പോ വേറെ രാജ്യക്കാർ പറയണ അവർക്ക് അജയന്റെ ജീവിതമൊന്നും. ഓ അത് ശരി. അപ്പൊ അവർക്ക് ആ ജീവിതം എന്ന് പറയുമ്പോ ലാസ്റ്റില് എല്ലാരും ഒന്നുപോലെ ഇരിക്കും നോക്കിയിട്ട്. കടലിൽ ദൈവത്തിന്റെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, ലാസ്റ്റ് ഘട്ടം വരുമ്പോ കടലില് മീന് കാണൂല. ആൾക്കാരെല്ലാം ഇരുന്ന് കടലിനെ കണ്ട് കരയുമെന്ന് പറഞ്ഞു. അതിന്റെ ഇതിപ്പോ ഉണ്ടായി വരികയാണ്. ഇത് 1 വർഷം കഴിഞ്ഞാൽ ഈ മീൻ കാണൂല. ഇത് ഈ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണില്ല, ഇതിനു വേണ്ടി ഒരു തീരുമാനം ഈ ഗവൺമെന്റ് എടുക്കണില്ല. അറിയാൻ പറ്റും, അറിയാം. ഒരുപാട് ബോധിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ബോധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി ഒരുപാട് ഗവൺമെന്റ് എടുത്ത് ബോധിപ്പിച്ചിട്ടുണ്ട്. അവർ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു ഒറ്റ തീരുമാനം അവർ എടുത്തിട്ടില്ല. പിന്നെ ശിലോണിയാര് വന്നിട്ട് അവര് വിളക്ക് കുളിച്ചിട്ട് അവര് പിടിക്കുന്നു, അവരും ഇതിലെ വല വെച്ചാണ് പിടിച്ചെടുക്കുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ കോരിയെടുക്കുമ്പോ കടലിൽ ആരും മീൻ കാണും, അല്ല നശിച്ചു പോകും. കടല വെട്ടത്തെന്ന് പറയുമ്പോ എല്ലാ പുഴു ചെറിയ ഇതൊക്കെ എല്ലാം അതിൽ വരും. ഇവര് വലിയ മീനിന്റെ കൂടെ അതിനെ കോരിക്കളയും. ഇല്ല, കാലാവസ്ഥ ഒന്നും ഇല്ല. ഇതിപ്പോ ഇവരിങ്ങനെ കാണിക്കുന്നോണ്ടാണ് മീൻ കുറയണത്. കാലാവസ്ഥയിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ അടുത്ത വർഷം കഴിയുമ്പോ ഒന്നും കാണൂല, വെറും കടലേ കാണും. അപ്പം അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ മീൻ ലഭ്യത കുറയാനുള്ളൊരു കാരണത്തെ കുറിച്ചാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. ജോലിക്ക് പോലും പോവാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഈ ചേട്ടന്മാർ പറയുന്നത്. ഇവര് സ്ഥിരമായിട്ട് വള്ളത്തിൽ പണിക്ക് പോകുന്നവരായിരുന്നു, പക്ഷെ ഇപ്പം പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെ കരക്കിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും നമുക്ക് കൂടുതൽ ഇവിടുത്തെ വിഴിഞ്ഞത്തെ കാഴ്ചകളിലേക്ക് വരാം. എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. അവിടുന്ന് ഒരു കക്കവാരുന്ന ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പൊ ഞാൻ മടങ്ങിയെത്താം. അതിനു മുമ്പായിട്ട് നമുക്ക് ചെട്ടികുളങ്ങരയിലേക്ക് ഒന്ന് പോവാം. അവിടെ പ്രേക്ഷകർക്കറിയാം കുംഭഭരണി മഹോത്സവം 15-ാം തീയതി നടക്കാൻ പോവുകയാണ്. വലിയ ആഘോഷമാണ്. കേരളത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കുംഭഭരണി മഹോത്സവമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നിന്ന് രഞ്ജിത് രാമചന്ദ്രൻ തയ്യാറാക്കിയ ഉത്സവത്തിന്റെ വിശേഷങ്ങളുണ്ട് അതിലേക്ക്. അമ്പരചുംബികളായ കെട്ടുകാഴ്ചകൾ, അതാണ് ഈ ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ 13 കരകളാണ്. ഈ 13 കരകളുടെ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടിന്റെ പ്രത്യേകത. ഞാൻ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ദാ ഈ ടവർ, അത് ആ പൊക്കം, അതിന് മുകളിലുള്ള പൊക്കം കാണും ഈ കെട്ടുകാഴ്ച നിർമ്മാണം പൂർത്തിയായി കഴിയുമ്പോൾ. ഞാനുള്ളത് 7 കരയിലാണ്. അവരുടെ കെട്ടുകാഴ്ചയുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ കാണുന്ന
ഇതിൻ്റെ ഒരു മനുഷ്യനിർമ്മിതമാണിതെല്ലാം, യന്ത്രത്തിൻ്റെ സഹായങ്ങളൊന്നുമില്ല. ഈ കാണുന്ന പാടത്തുകൂടിയാണ് ഈ കെട്ടുകാഴ്ച ഇവിടെ നീണ്ട 1.5 കിലോമീറ്റർ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതെല്ലാം മനുഷ്യ സാധ്യമാണ്, മനുഷ്യന്റെ അധ്വാനത്തിലാണ് ഈ കെട്ടുകാഴ്ചകൾ ഒരുങ്ങുന്നതും ഇത് വലിച്ചുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിക്കുന്നതും. ഇത് പണ്ടൊക്കെ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകത എള്ളുപാടങ്ങളായിരുന്നു, പരമ്പരാഗതമായുള്ള എള്ളുപാടങ്ങളായിരുന്നു. ഇപ്പോൾ എള്ളു കൃഷിയൊന്നുമില്ല. നമുക്കറിയാം കാലത്തിന്റെ മാറ്റം അനുസരിച്ച് ഈ കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ എള്ളുപാടത്തിലൂടെ വലിച്ച് മനുഷ്യർ തന്നെയാണ്, നമ്മൾ ആലോചിക്കണം, ഈ ഇത്ര വലിയ പൊക്കമുള്ള ഒരു തെങ്ങിന്റെ പൊക്കമുള്ള കൊന്നത്തെങ്ങിന്റെ പൊക്കമുള്ള ഈ കെട്ടുകാഴ്ച ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുന്നത്. നയന മനോഹരമായ ദൃശ്യമാണ്, കാഴ്ചയാണ് ഈ കെട്ടുകാഴ്ചകളുമായി ബന്ധപ്പെട്ട് ആ ദിവസം കുംഭഭരണ ദിവസം ഉണ്ടാകും. അത് കാണാൻ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഈ പറഞ്ഞതുപോലെയുള്ള 13 നിർമ്മാണങ്ങൾ അവിടെ ഉണ്ടാകും. ഇത് ഒരു നിർമ്മാണം മാത്രമാണ്, നമുക്ക് മറ്റു സ്ഥലങ്ങളുടെ കാഴ്ചകളും കാണാം. നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങളൊന്ന് ചോദിക്കാം ഇതിന്റെ പിന്നിലുള്ള ഒരു അധ്വാനത്തെ കുറിച്ച്. ഇത് ഇതിന്റെ തുടക്കമായിട്ടുള്ള നിർമ്മാണത്തിന്? അതെ, തുടക്കമായി കുറച്ച് ദിവസമായിട്ടുണ്ട്, 2-3 ദിവസമായി തുടക്കങ്ങളായിട്ട്. എന്നാലും പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നേയുള്ളൂ, പാതി വഴിയിലെത്തിയെന്ന് പറയാം. ഇതിൽ കുറെക്കൂടെ ഈ പ്രഭട പോലെയുള്ള കുറെക്കൂടെ ഭംഗിയുള്ള ഒരു ശാരദ ഉണ്ടാകുന്ന രീതിയിലുള്ള സംഗതികളൊക്കെ ഉണ്ടാവും അല്ലേ? അതെ അതെ, കൊത്തുപണികൾക്കും അതുപോലെ തന്നെ കെട്ടും ഒക്കെ ചേർന്നിട്ടുള്ള വരുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർണ്ണ രൂപത്തിലുള്ള, അപ്പോഴേ നമുക്ക് ഇതിന്റെ ഒരു പൂർണ്ണമായ ഒരു മനസ്സിലാവുകയുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഉള്ള രീതിയിലേ അല്ല ഇത് വരുന്നത്, പൂർത്തിയായിട്ട് വരുമ്പോൾ ഇത് ഈ രീതിയിലല്ല ഉള്ളത്. ഞാൻ പറയുമായിരുന്നു, ഈ മനുഷ്യൻ തന്നെ നിർമ്മിച്ച്, മനുഷ്യൻ തന്നെ അധ്വാനം കൊണ്ട് ഇതിനെ കുറെ ദൂരമുള്ള കണ്ടത്തിൽ കൂടെ വലിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുന്ന രീതി ഒരു പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതെ അതെ അതെ, ഇവിടുത്തെ ചുറ്റുമുറക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഈ കണ്ട നമ്മുടെ വയലുകളിലൂടെ കുതിരയെ വലിച്ച് ദേവിയുടെ സന്നിധിയിലെത്തിക്കുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇത് എല്ലാം പൂർണ്ണമായും ഒരു സമർപ്പണമാണല്ലേ, കരക്കാരെല്ലാവരും ഈ സമയങ്ങളിൽ ഇവിടെ കാണണം, ഇത് പൂർത്തിയാക്കണം എന്നുള്ളത്? അതെ അതെ, എല്ലാവരും ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മമാണിത്. ആ കർമ്മത്തിൽ എല്ലാവരും ഭാഗമാവുക എന്നുള്ളതാണ് എന്റെ മുഖ്യമായ ലക്ഷ്യം. ശരി, അതാണ് ഈ ഇതൊരു വഴിപാട് എന്നതിനപ്പുറം പരമ്പരാഗതമായി വർഷങ്ങളായി നിലനിൽക്കുന്ന പലവിധ രീതികളുടെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കുംഭഭരണി നാളിൽ ഇവിടെ നിന്ന് ഇത് വലിച്ച് മനുഷ്യാധ്വാനം കൊണ്ട് വലിച്ച് ഈ കാഴ്ചക്കണ്ടത്തിൽ എത്തിക്കുന്നത് വരെ ഈ കരക്കാരുടെ അധ്വാനം അത് അതേ തരത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. അതൊരു അനുഭൂതി നിറയുന്ന കാഴ്ചയാണ്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങരയിലേക്ക് ഒഴുകി എത്തുന്നത്. കെട്ടുകാഴ്ചയുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ? ആ ഒരുങ്ങി. ഞങ്ങൾ ഇനിയിപ്പോ ഇന്ന് കഞ്ഞിയുടെ ദിവസമാണ്, ഇന്ന് ഇവിടെ നമ്മുടെ ഉടല് കയറ്റുന്ന ദിവസമാണ്. നമുക്ക് പിന്നെ ഓരോ ദിവസം കഞ്ഞി കടക്കുന്ന ദിവസത്തിനനുസരിച്ച് പണി മുന്നോട്ട് പോകും. ഒരു പ്രത്യേകതയാണല്ലോ നമ്മുടെ ഈ ഇതിന്റെ ഒരു കലാരൂപത്തിന്റെയൊക്കെ ഒരു, അതെങ്ങനെയാണ്? ഇത് നമ്മുടെ ചെട്ടികുളങ്ങര കുംഭഭരണനുബന്ധിച്ച് കെട്ടുകാഴ്ചയാണ്, നമ്മുടെ മറ്റമ്മടക്കിന്റെ കെട്ടുകാഴ്ചയാണ് ഇത്. ഇത് ഭീമസേനാണ് നമ്മുടെ മറ്റമ്മടക്കിന്റെ കെട്ടുകാഴ്ച. ഇത് ബെഗനെ ചോറും കൊണ്ടുപോകുന്ന ഭീമനെയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ചേട്ടാ, ഇത് നമ്മൾ ഇതിന്റെ സങ്കല്പം എങ്ങനെയാണ്? ഇത് പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ബെഗന് ചോറുമായിട്ട് പോകുന്ന പോത്തിനെ കെട്ടിയ വണ്ടിയാണ്. രണ്ട് പോത്തിനെയും വരും, പിന്നെ പോത്തിനെ കെട്ടിയ വണ്ടിയായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ടാണ് എന്റെ സങ്കല്പം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ചെട്ടികുളങ്ങര. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ വിഴിഞ്ഞം വൈബ്സിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ചെട്ടികുളങ്ങരയിലെ കാഴ്ചകളൊക്കെ കണ്ടല്ലോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടുത്തെ മീനില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചേട്ടന്മാരൊക്കെ നമ്മളോട് പറഞ്ഞു, അതൊക്കെ കേട്ടു. അപ്പോഴാണ് ഇവിടെ ഒരു ചേച്ചി ചിപ്പി വാരിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. ഞാൻ നേരത്തെ ഈ പാക്കേജിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, കക്ക കക്ക വിൽക്കുകയാണെന്നുള്ളത്. പക്ഷെ സത്യത്തിൽ ചേച്ചി അവിടെ നിന്ന് ചിപ്പി ഈ കരക്കടിയുന്നത് വാരിക്കൊണ്ടുവന്ന് കരയിൽ വെച്ച് വൃത്തിയാക്കുകയാണ്. നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി, ഇവിടെ ഇരുന്നിട്ട് വൃത്തിയാക്കുകയായിരുന്നു അല്ലേ? ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ അതോ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ? ആ അപ്പൊ ഇത് കൊറേ നേരം ഇങ്ങനെ ചെയ്യേണ്ടി വരില്ലേ അവിടെ പോയി എടുത്തോണ്ട് വന്ന്? ഇല്ല, ഒരു വെള്ളക്കാരാള് കൊടുത്തിട്ട് പോയി അത് കലേന. ഓ, അത് ശരി, അത് ശരി. ആ ചേച്ചിയുടെ പേരെന്താ? രമണി. രമണി എവിടെ? ഇവിടെ തന്നെ ഈ തുറയിൽ തന്നെ ഉള്ളതാണോ? ഞങ്ങളുടെ ആന്ധ്ര. ആന്ധ്രയിലാണോ? ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 15 വർഷത്തായി ഇവിടെ വന്നിട്ട്. ഓ, ഒരു മാസം നിക്കിട്ട് നാട്ടിൽ പോകും. ഓ, അത് ശരി. ആ അപ്പം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരുമോ ഞങ്ങൾക്ക്? ചേച്ചി, ഇവിടുന്ന് ഈ തീരത്തൂന്ന് ഇത് വാരിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുന്നിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. ക്ലീൻ ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ചേച്ചി മലയാളിയല്ല, ആന്ധ്രയിൽ വന്നതാണ് രമണി ചേച്ചി. ഇവിടെ പക്ഷെ 15 വർഷമായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ മലയാളം നന്നായിട്ട് അറിയാം. ഇതെങ്ങനെയാ, നല്ല കച്ചവടം പോവോ? അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ളതൊക്കെ കിട്ടുവോ? പൈസ കിട്ടും. പൈസ ആ ഒരു ദിവസം 500 രൂപ 600 രൂപ കിട്ടും.
500-600 രൂപ സീസൺ സമയത്തുള്ള കിട്ടും. ഇപ്പൊ മീൻ ഇല്ല, കുറവാ മീൻ. അതെ അതെ അതെ. എങ്ങനെ ഇത് കിലോ കണക്കിന് അങ്ങനെയാണോ നിരക്ക്? എങ്ങനെയാ തട്ടി കൊടുക്കുക? ഓ അത് ശരി. ഒരു കിലോയ്ക്ക് എത്ര രൂപയായിരിക്കും? കിലോ ഇല്ല, അങ്ങനെ വാരി വാരി കൊടുക്കുക. വാരി വാരി കൊടുക്കും. അപ്പം എത്ര ക്വാണ്ടിറ്റിക്കായിരിക്കും ഈ പൈസ? 500-600 ഒക്കെ? കുട്ട 1000 രൂപ, 500 രൂപ, 300 രൂപ. ഒരു കുട്ട 1000 രൂപ അല്ലേ? ഓ അത് ശരി. ഓ ചിപ്പി ചതയില്ലെങ്കിൽ ആരും പോച്ചില്ല. ആ ഇതെപ്പോഴും കിട്ടില്ലല്ലോ അല്ലേ? ഈ സീസണിലല്ലേ കിട്ടൂ? സീസൺ സമയത്തല്ലേ. ഓ ശരി. അപ്പൊ സീസൺ വരുമ്പോ ഇത് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ മീൻ വിൽക്കാൻ പോവും. ഓ അത് ശരി. ആ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ മക്കള. ആ എനിക്ക് 4 പെണ്ണുണ്ട്. ഓ അത് ശരി. എല്ലാരും ഇവിടെ തന്നെ പഠിക്കുകയാണോ? ഇല്ല, എല്ലാം ഹോസ്റ്റലിലാ പഠിച്ചത്. ഹോസ്റ്റലിലാണോ? ഓ അത് ശരി. ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം എന്താ? ആ പൊടി കുട്ടിമക്കൾ വന്ന സമയം എടുത്തിട്ട് വന്ന ഇവിടെ. ആ ഇതേപോലെ ചെല്ലാം ഹോസ്റ്റലിൽ പോട്ടാച്ചി ഞാൻ മറ്റേതാ ഇവിടെ വന്നു. ഓ അത് ശരി. ഇതിപ്പം എത്ര നേരം ജോലി ചെയ്യണം ഇങ്ങനെ കൊറച്ച് കൊറച്ച് എടുത്തോണ്ട് വന്ന്? ഇതെല്ലാം ക്ലീൻ പണ്ടല്ലേ. ആ ഉച്ച വരെ ഇരിക്കേണ്ടി വരും അല്ലേ? ഒരു ഹാഫ് മിനിറ്റ്. ഓ അത് ശരി. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചേച്ചി ചിപ്പി ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു കൊട്ടയ്ക്ക് 1000 രൂപ കിട്ടും, പക്ഷേ സീസണലാണ്, അല്ലാത്ത സമയത്ത് മീൻ വിൽക്കാനൊക്കെ പോകും. പക്ഷെ ഈ ഒരു കുട്ട ആയി വരണം എന്നുണ്ടെങ്കിൽ എത്ര നേരം മെനക്കെടണം എന്നറിയോ? അത്രേ സമയം കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. എന്നാലും ചേച്ചി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആ തീരത്തിന്റെ അവിടുന്ന് എടുത്തോണ്ട് വന്ന് ക്ലീൻ ചെയ്ത് വിൽക്കുകയാണ്. അതിന്റെ തിരക്കിലാണ് രമണി ചേച്ചി ഉള്ളത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ വേറെയും കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്, നമുക്ക് അവരുടെ അടുത്തോട്ടുകൂടെ പോവാം. എന്താ രാവിലെ പരിപാടി? ഒന്നുമില്ലേ. പണ്ട് ചേട്ടൻ ഇപ്പം വള്ളത്തിലൊക്കെ പോകുന്നുണ്ടോ? പോയിട്ട് വന്നെയാണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് മീനിന് കുറവ്? എന്താ ഒരു പ്രശ്നം? പ്രശ്നം പിന്നെ തിന്നാൻ പൈസയും ഇല്ല, ഒന്നുമില്ല. അപ്പം അതാണ് കാര്യം. പൊതുവേ ഒരു ഡൾ സീസണാണ്, മീനൊന്നും ഇല്ല, അതിന്റെ വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അതേപറ്റി തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരുടെ കഷ്ടപ്പാട് അവർക്കറിയാം. എന്തായാലും ഇവിടെ ബോട്ട് വന്നിട്ടുണ്ട്, ഇതിലും കാര്യമായി മീനൊന്നും ഇല്ല. പക്ഷെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഒരു ബോട്ട് വന്നിരിക്കുകയാണ്. ചേട്ടാ ഈ വള്ളത്തിൽ പോയതാണോ? ചേട്ടാ വാങ്ങാൻ വന്നെയാണോ? എങ്ങനെയുണ്ട് മീൻ? കുറവാണല്ലേ. ഏത് മീനായി വന്നേക്കുന്നേ? ഓ അത് ശരി. നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാണോ? ഓ അത് ശരി. അപ്പം മറ്റൊരു ബോട്ടും കൂടി വന്നു, പക്ഷേ അതിലും കാര്യമായ മീനൊന്നും ഇല്ല. എന്തായാലും അപ്പൊ പൊതുവെ ഇവിടുത്തെ കച്ചവടം ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വിഴിഞ്ഞത്ത് നിന്ന് വീണ്ടും മറ്റു കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. മറ്റു കാഴ്ചകളും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം, വേഗം തിരിച്ചത്. ഈ ഏറുമാറത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ വയലിട്ട് ഓടിച്ചു പോകുന്നത്. ഞാന് എന്റെ ഒരു സുഹൃത്തും കൂടെ അതിരാവിലെ ഇവിടെ വന്ന് കണ്ടേ. പിന്നെ അതേ സ്ഥലത്ത് ആനനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഇവരങ്ങ് പോവുക. എന്നാ പിന്നെ ഇവര് പോവാണെങ്കിൽ വണ്ടി കയറ്റി കൊന്നിട്ട് അങ്ങ് പോവാ. ആന കൊല്ലണ്ട. അങ്ങനെ ഇവര് വാച്ചർമാരെ നിർത്തിട്ടൊന്നും ഇവര് പോവാൻ ആയിട്ടില്ല. എന്നാലും ഇതേപോലെ 12 മണിക്കൂറോളം പടമല കൊന്ന ആന ഉണ്ടായിട്ട് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് അതെ, ഞാൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുന്നതാണ്. എന്റെ അടുത്ത സുഹൃത്തുമാണ് മരിച്ചത്. ഇന്നലെ 12 മണിക്ക്, ഇന്നലെ രാത്രി 11:30 വരെ ആന പടമലക്കുന്നിലുണ്ടായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ഇവരെ ഫോറസ്റ്റിലേക്ക് കയറ്റി വിടുക, അത് മാത്രമാണ് ഇവരിപ്പം പ്ലാൻ ചെയ്യുന്നത്, വേറെ ഒന്നുമില്ല. കാരണം ഇതിനൊരു തീരുമാനമാക്കണം. ഇതിങ്ങനെ അനിശ്ചിതമായിട്ട് 1-2 ദിവസം ഇന്നലെ 12 മണിക്കൂറോളം ആന പടമലക്കുന്നിൽ നിന്നിട്ട് ഇവർക്ക് ഒരു
കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവരൊന്നും ചെയ്തിട്ടില്ല. ഒരു ഫോറസ്റ്റുകാർ പോലും അവിടെ ഇല്ല. കുറച്ച് പോലീസുകാർ ലാത്തി കൊണ്ട് അവിടെ നിൽക്കുന്നതല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും അവിടെ നടന്നിട്ടില്ല. ഫോറസ്റ്റുകാർ ആ ഏരിയയിലേക്ക് വന്നിട്ടില്ല. ഇന്നലെ മരിച്ച അജിന്റെ ഇപ്പൊ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഇവിടെ വന്നതാണ്. ഫോറസ്റ്റുകാരെന്ന് പറയുന്ന ആൾക്കാർ ആ ഒരു സംസ്കാര ചടങ്ങിനോ അജിയുടെ വീട്ടിലേക്കോ ഒരു വാർഡനോ അല്ലെങ്കിൽ DFOയോ ആരും അവിടെ എത്തിയിട്ടില്ല. വളരെ എന്താ പറയാ ഒരു ഉദാസീനമായ നടപടിയാണ് ഇപ്പൊ ഫോറസ്റ്റുകാർ ചെയ്യുന്നത്. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം, അതാണ് ഇപ്പം നമ്മൾ പറയുന്നത്. നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ള അതാണ്, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഒരു ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിന് വേണ്ടി നിൽക്കാൻ പറ്റില്ല. ഈ പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടുതൽ ആളുകൾ ഈ മേഖലയിലേക്ക് ഈ സ്ഥലത്തേക്ക് കോളനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം രാവിലെ മുതൽ ഇത്രയും നേരം ഞാനേ ഇതാ വെടിവെക്കുന്നു, ഇതാ വെടിവെക്കുന്നു, ഇതാ വെടിവെക്കുന്നു പറഞ്ഞ് ഫ്ലാഷ് ന്യൂസുകളിലും ചാനലുകളിലെല്ലാം നമ്മളെ കണ്ട് കളിപ്പിച്ച് അവസാനം 5 മണിയായപ്പോൾ അവരെല്ലാം കൂടി തടിതപ്പി. ഇവിടെ ഒരു സുരക്ഷ ഒരുക്കാനോ ഒന്നും ഒരു നിർദ്ദേശം പോലും തരാതെ അവർ പോകരുത്. ഇത്രയും പേര് ഇവിടെ എന്താ ചെയ്യുന്നത്? ആനയാണെങ്കിൽ ആന കാട് കയറി പോവും, അല്ലാത്ത ആന ഉണ്ടല്ലോ പോവില്ല. ഞങ്ങൾ കണ്ടമാൻ ആനനെ ഓടിച്ച് വിട്ടിട്ടുള്ള മനുഷ്യർ തന്നെയാ. ആന ഓടിച്ചു കഴിഞ്ഞാൽ പോവും, കാട് കയറി പൊക്കോളും, പിന്നെ ഇങ്ങോട്ട് വരില്ല. ഇത് പോവില്ല. ഇത് കൃഷി സ്ഥലം കണ്ട് വന്ന ആന തന്നെയാണ്. അത് തന്നെയാണ് കർണാടകക്കാർ ഒഴിവാക്കി വിട്ടതും. ഇത് ഈ ആന അയാളെ കൊന്നിട്ട് ആന പോണ്ട ആനയാണെ പണ്ടേ കാട് കയറി പോയിട്ടുണ്ടാവും. ഇന്നലെ സമരം നടത്തിയവരുടെ മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ് ഇന്നലെ പ്രതിഷേധം. ഇന്നലെ മാനന്തവാടി നഗരത്തിൽ പ്രതിഷേധം നടത്തിയവരുടെ ആവശ്യം അതുതന്നെയാണ്. പക്ഷെ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് DFOന്റെ അടുത്തുനിന്നോ അതിനെപ്പറ്റി ആനയെ മയക്കുമടി വെച്ച് പിടിക്കും എന്നുള്ള ഒരു കാര്യം അല്ലാതെ വേറെ ഒരു കാര്യം അവർ ചെയ്തില്ല. അവര് പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല. 10-18 മണിക്കൂറായി ആന ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതാണ് ജനങ്ങളുടെ ആവശ്യം. ആനയെ വെടിവെച്ച് പിടികൂടും എന്നാണ് പറഞ്ഞത്. വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ ഇന്നലെ തന്നെ ഉത്തരവ് വെടിവെക്കാനായി ഇറങ്ങിയതാണ്. മയക്കുവെടി വെക്കാൻ തുറന്ന് മുത്തങ്ങയിലേക്ക് ആനയെ മാറ്റുമെന്ന തീരുമാനവും പറഞ്ഞിരുന്നു. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും നടന്നില്ല എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കൂടുതൽ ആളുകൾ ഈ ഉള്ളണ്ടി കോളനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഏതാനും ആദിവാസികളായ അമ്മമാരും രണ്ട് നാട്ടുകാരും ചേർന്ന് ആരംഭിച്ച പ്രതിഷേധം വലുതായി മാറുന്ന കാഴ്ച ഈ വനംവകുപ്പ് വാഹനങ്ങൾക്ക് ഈ കോളനിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം. കാരണം അജിയുടെ ജീവൻ അപഹരിച്ചാണ്. വെൽക്കം ബാക്ക്. അപ്പൊ മോർണിംഗ് വൈബ്സ് വിഴിഞ്ഞത്ത് തുടരുകയാണ്. അപ്പോൾ നമ്മൾ ഈ തുറയിൽ നിന്ന് ഇനി നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? വലിയ തുറയിലേക്കാണ്. പക്ഷെ അവിടെ നിന്നുള്ള വിശേഷം എന്ന് പറയുന്നത് ഫുട്ബോൾ വിശേഷമാണ്. അപ്പോ വലിയ തുറയിലെ ഫുട്ബോൾ പെരുമയുടെ കാഴ്ചകളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നുണ്ട് അതിലേക്ക്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ വലിയ തുറയിലാണ് ഉള്ളത്. ഈ വലിയ തുറയിലെ കാഴ്ച രാവിലെ അത് രസകരമാണ്. ഒരിടത്ത് മീനുകൾ വന്നുകൊണ്ടിരിക്കുന്നു, മറുവശത്ത് അവിടെ കളിക്കളങ്ങൾ ഉണർന്നു നിൽക്കുകയാണ്. രാവിലെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഫുട്ബോൾ കോർട്ടുണ്ട്. വലിയ പാരമ്പര്യമുള്ള ഫുട്ബോളിന്റെ പെരുമയുള്ള വലിയ തുറയിലെ ഫുട്ബോൾ കളത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ വലിയതറ ഫുട്ബോൾ ക്ലബിന്റെ അടിപൊളി ടീം. നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? രണ്ടടി ഇരിക്കുമല്ലേ. എങ്ങനെ? ഞങ്ങള് മെസ്സി ഫാൻസും റൊണാൾഡോ ഫാൻസും. ഏതാ മെസ്സി ഫാൻസ്? ഏതാ മെസ്സി ഫാൻസ്? മെസ്സി ഫാൻസ്? ഓ, ആരോഗ്യമില്ലല്ലോ. റൊണാൾഡോ ഫാൻസ് ഒപ്പം നിങ്ങള്? കളിയിലെ ഊർജം അതാണ് വേണ്ടത് കേട്ടാ. മെസ്സി ഫാൻസ് ആവേശത്തിന്റെ ഡൗൺ ആണെങ്കിലും പെർഫോമൻസ് വേറെ ലെവലാന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ റൊണാൾഡോ ഫാൻസ്, മെസ്സി ഫാൻസ് തുടങ്ങാം. ഓക്കെ, ഡൺ. റൊണാൾഡോ ഫാൻസിന്റെ നിയന്ത്രണത്തിൽ മെസ്സി ഫാൻസിനെ മറികടന്ന് മുന്നിലേക്ക് പോകാനുള്ള റൊണാൾഡോ ഫാൻസിന്റെ ശ്രമം. മെസ്സി ഫാൻസിന്റെ ഗോളി ഉണ്ടല്ലോ, കില്ലാടിയ റൊണാൾഡോ ഫാൻസ്. മെസ്സി ഫാൻസ് ഡിഫൻസ്. അരുൺ മെസ്സി. റൊണാൾഡോ 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 റൊണാൾഡോ
ലയണൽ മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫാൻസിന്റെ മത്സരം അത് 4-4 എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. രണ്ട് ടീമും 4 ഗോൾ വീതം. അപ്പൊ ആ മച്ചാമാരെ അളിയന്മാരെ ഒന്ന് വന്നേ. അപ്പൊ നമുക്ക് വലിയതുറയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണം. വലിയതുറയില് ഈ ഇങ്ങനെ കടലിന്റെ തീരത്ത് നിന്നുള്ള ഈ ഫുട്ബോൾ ആവേശം അത് രസകരമായിരുന്നു. മെസ്സി ടീമിന് വേണ്ടി 2 ഗോൾ അടിച്ച ആരുൺ. എവിടെ വീട്? ആണോ? എവിടെ പഠിക്കുന്നത്? എന്ത് ചെയ്യുന്നു? പ്ലസ് ടു. ഓക്കെ, അടിപൊളി. അപ്പോ ബാ, എല്ലാരും ഒന്ന് വന്നേ, ഒന്ന് വാ, വട്ടം കൊടു. ഞാൻ ബ്രസീലിലേക്ക്. ബ്രസീലിൽ എങ്ങനെയുണ്ടായിരുന്നു ഈ ഫുട്ബോൾ ആവേശം? നമ്മുടെ ബേസ് തന്നെ ഫുട്ബോളാണ്. നമുക്ക് അപ്പന്മാര് നമുക്ക് തന്നിട്ട് പോയതാണ്, അതിന്റെ ആവേശത്തിലാണ് നമ്മൾ ഇപ്പോഴും. പക്ഷെ നമുക്ക് ഗ്രൗണ്ട് ഇല്ല, അതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. ഈ ഗ്രൗണ്ടിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കാണാം, ഇത് കടലാണ്. ഈ കടല് ഇതിനപ്പുറത്തേക്ക് ഏതാണ്ട് 7 വീടുകളുണ്ടായിരുന്നല്ലേ ഈ ആ ഭാഗത്തേക്ക്. 7 വീടുകളുണ്ടായിരുന്നു. ഈ 7 വീടുകൾ തീരം അത് എടുത്തുപോയി. അതിനുശേഷം ഇവിടെ ഗ്രൗണ്ട് ചെറുതായിപ്പോയി. ബ്രിഡ്ജിൽ നേരത്തെ എന്നോട് പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ടൂർണമെന്റ് ഒക്കെ നടന്ന സ്ഥലമാണിത്. സ്റ്റേറ്റ് ടൂർണമെന്റ്, സ്റ്റേറ്റ് ഹാൻഡ്ബോൾ ടൂർണമെന്റ്. ഒരു കാലത്ത് ഓണക്കളി ഒരു ഗ്രൗണ്ട് ഇല്ലാത്തപ്പോ ഇവിടെയാണ് നടന്നിരുന്നത്. ഓണക്കളിയുടെ ആവേശം ഇവിടെയായിരുന്നു. അല്ലാത്ത പല ടൂർണമെന്റ്സ്, മേജർ ടൂർണമെന്റ്സ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നയൻസ് കളിക്കാൻ പറ്റുന്ന ഒരു കോർട്ടായിരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട്. അതിപ്പോ ഞങ്ങൾ തിരിച്ചു വെച്ച് ഫൈവ്സ് ആണ് കളിക്കുന്നത്. അതിനും കൺജസ്റ്റഡ് ആണ്. നമ്മള് കളിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കോർട്ട്, അതിനിടയ്ക്ക് അവരുടെ വള്ളങ്ങൾ ഇരിക്കുന്നു. ഇതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്. അതിപ്പോ തരണം ചെയ്യാൻ ഒരു ഗ്രൗണ്ട് അനിവാര്യമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ഒരുപാട് സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ്, കേരളത്തിന്റെ വളരെ പ്രമുഖരായിട്ടുള്ള സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ് വളർന്ന ഒരു ഗ്രൗണ്ടാണിത് അല്ലേ. അപ്പോ ഈ സെൽഫ് ഗോൾ അടിച്ചാളല്ലേ, നീ ഗോൾ അടിക്കുക. എന്താ നമുക്കൊരു ഗ്രൗണ്ട് ഒക്കെ വേണ്ടേ, ചോദിക്കണ്ടേ? പിന്നെ ഗ്രൗണ്ട് ആണ് ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടി. ഇപ്പം കളിച്ച ടൂർണമെന്റ് വരെ ഫ്ലോപ്പ് ആയി പോയി. അതിപ്പം ഗ്രൗണ്ട് ഇല്ലാത്ത പ്രാക്ടീസ് ഇല്ല, അതൊക്കെ ആണ്. ഓക്കെ, ഈ പിള്ളേർ ഈ കളി ഒക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ കൂടുതൽ ലഹരിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പം മാക്സിമം പേമാരും നമ്മളെ ഉള്ള പേമാരൊക്കെ കളിക്കുന്നുണ്ട്. ആരും ഇങ്ങനെ ലഹരിക്കോ അങ്ങനെ ഒന്നും പോകുന്നില്ല. ബാക്കി നമുക്ക് കളിക്കാൻ പ്ലേയേഴ്സ് ഇപ്പം കുറവാണ്. ഈ ഗ്രൗണ്ട് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇപ്പം കളിക്കാൻ പ്ലേയേഴ്സ് ഓൾമോസ്റ്റ് പ്ലേയേഴ്സ് വരുന്നില്ല, വേറെ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആവശ്യം ഒരു ഗ്രൗണ്ടാണ്. അപ്പം ഈ ഗ്രൗണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വികസനമാക്കിയാൽ നമുക്ക് ഓൾമോസ്റ്റ് ടക്സായ പയ്യന്മാരായാലും ഫ്രണ്ട്സായാലും ഓൾമോസ്റ്റ് ഗ്രൗണ്ടിൽ കളിക്കാനായിട്ട് വരും. നമുക്ക് ആവശ്യം മെയിനായിട്ട് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ടാണ്. അപ്പോൾ ഈ CR7 ഫാൻസിനും മെസ്സി ഫാൻസിനും ഡിഫറൻസ് ഒന്നുമില്ല. ഇവർക്ക് ആവശ്യം അത് ഗ്രൗണ്ടാണ്. രാവിലെ എല്ലാ ദിവസവും ഇതുപോലെ സജീവമാണോ? രാവിലെ എല്ലാ ദിവസവും പ്രാക്ടീസിന് വരും. ഉള്ള സ്ഥലത്തിൽ പിന്നെ കളിക്കാൻ പറ്റുള്ളൂ. ഗ്രൗണ്ടൊന്നും ഇല്ലായിരുന്നു. ദിവസവും രാവിലെ വരും, വൈകിട്ട് ഇറങ്ങാറുണ്ട്. വൈകിട്ടും കളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇവരെ വീണ്ടും ഇപ്പോൾ CR7 ഒക്കെ കഴിഞ്ഞ് മിക്സായി. ഈ നിങ്ങളിപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. CR7 ഇങ്ങ് വന്നേ, നീ വന്നേ. എനിക്ക് CR7 ജേഴ്സി, പോർച്ചുഗലിലെ ജേഴ്സി, 2 ഗോൾ അടിച്ചു അല്ലേ? രണ്ടാണോ ഒന്നാണോ? രണ്ട്. കള്ളം പറയരുത്, ഒന്നല്ലേ? രണ്ട് അടിച്ചു. നിങ്ങൾ ടെന്നീസ് അല്ലേ? ഇങ്ങ് വന്നേ. പ്രസാദും പ്രതീഷ്, പ്രതീഷ് പ്രസാദ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണോ താടി? ഓക്കെ, പക്ഷെ പ്രസാദ് ഗോൾ അടിച്ചില്ല. എന്തായി രാവിലെ പറഞ്ഞോ? ഞാൻ ഡിഫൻഡിംഗ് അല്ലേ കളിക്കുന്നത്. ഓ, ആ ഗോൾ കീപ്പറോട് ഗോൾ അടിച്ചു. അപ്പോ എങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ കളിക്കാൻ പറ്റുമോ? രാവിലെ വൈകിട്ട് വരും. ആ ഇവിടെ വളരെ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ഫുട്ബോൾ ട്രെയിനിങ് നടക്കുന്നുണ്ട് എവിടെയെങ്കിലും? ഇവിടെ നമ്മൾ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അക്കാഡമിയുടെ ബേസിൽ. ഈ വലിയതുറ ഫുട്ബോൾ ക്ലബിന്റെ ബേസിലാണോ? ക്ലബിന്റെതല്ല, വലിയതുറയുടെ നടക്കുന്നുണ്ട്. അത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു കാലത്ത് ഇവിടെ ബെസ്റ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മളത് കുറച്ചുകൂടെ പ്രൊഫഷണൽ കോച്ചിനെ ഒക്കെ വെച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ കൺജസ്റ്റഡ് പ്ലേസിൽ 40 പിള്ളേരൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് 10-20 പിള്ളേരെ വെച്ച് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും. കാരണം നമുക്ക് ജീനിൽ അതുണ്ട്. ഇവിടുത്തെ പ്രത്യേകത അതാണ്. ഇവിടെ എല്ലാ പിള്ളേരുടെ ജീനിലും ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കോസ്റ്റലേരിയക്കകത്ത് മൊത്തത്തിൽ ആർക്കും ഇവിടെ പണിക്ക് പോകുന്നവർക്കായാലും അവർ വന്ന് 2 പ്രാവശ്യം ബോൾ തട്ടിയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ഹരമുള്ള ഒരു നാടാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, കൺജസ്റ്റഡ് പ്ലേസിൽ നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല, അതിൻ്റെതായിട്ടുള്ള വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പോരായ്മകൾ. പ്ലേയേഴ്സ് ഒരു കാലത്ത് കേരളം കണ്ട ടോപ്പസ്റ്റ് പ്ലേയേഴ്സ് ഇവിടെ നിന്നുണ്ടായതാണ്. ഒതല്ലോ ടാബിയനെ പോലെ, എഡിസൺ പോലീസ്, SA എഡിസൺ, SAVRMF സാറ്, പാട്രിക് പെരേര സാറ്, അങ്ങനെ ഒരുപാട് ലെജൻഡ്സ് ഉണ്ടായ നാടാണ്. പക്ഷേ ഇന്ന് ആർക്കും വേണ്ടാതെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നിങ്ങളുടെ വലിയതുറ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ നിങ്ങളുടെ ഒക്കെ ആഗ്രഹം പോലെ ഒരു ഗംഭീര ഒരു ഗ്രൗണ്ട് കിട്ടട്ടെ അല്ലേ? കിട്ടുന്നത് പ്രതീക്ഷിക്കാം, പ്രതീക്ഷിക്കാം. നിങ്ങളത് ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്ത് നമുക്കും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ നിങ്ങളുടെ ഫുട്ബോൾ ആവശ്യം തകർന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ, കളി ഇറക്കട്ടെ, തുടങ്ങല്ലേ ഇപ്പോൾ. We'll be right back.
വലിയതുറയില് ഈ ഗ്രൗണ്ടിൽ പുരഞ്ഞ പോരാട്ടമാണ്. ഇവിടെ ആവശ്യത്തിന് കാണികളൊക്കെ ഉണ്ട്. എല്ലാ ദിവസം കളി കാണാൻ വരുമോ? വരില്ല. വരും. വരൂല്ല. ആ നമ്മള് കളി ഇതിപ്പം ഞാനിപ്പോ വേല കണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നേ ഉള്ളു. രാവിലെ ഒരു എന്നിട്ട് 10 മണിയാകുമ്പോ പോകും. കളി കാണാൻ വേണ്ടി മുഖ്യ ഉത്സവം പറയുക. കളി കാണുന്ന പറയുന്നതല്ല, ഇവിടെ ഈ കടൽ തീരത്തിലെ കുറച്ച് നമ്മളെ ആൾക്കാരാണ് പറയാൻ പോയി പറയുന്ന കുറ്റം പറയും. ഇത്രയും കല്ലുകൊണ്ടിട്ട് കടലിൽ പോയി കടലിൽ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ഏറി കരയ്ക്ക് വരുന്ന തിരിച്ചു പോകണ്ടേ? അതിന് തടസ്സം ഇവിടെ ഇത്ര കല്ലിറക്കിയ പാവങ്ങൾ കഷ്ടപ്പെടുന്നു. ഞങ്ങൾ 10, 70, 74 വയസ്സ് പണിക്ക് പോകുന്നില്ല. ഒരു പെൻഷൻ കിട്ടി 4 മാസം ഒരു പെൻഷൻ തരുന്നു. അവരുടെ ഭരണം അവരെ കാഴ്ച വയ്ക്കുന്നു. ജനങ്ങളെ പറഞ്ഞ് പ്രേരിപ്പിച്ച് വോട്ട് ചെയ്യും. അവരവരെ പാട്ട് ഒരു സഹായത്തിനും ഇന്ന് വരെ നമുക്ക് ചെയ്തു. ഇന്ന് വരെ അങ്ങനെ 74 വയസ്സ് കഴിഞ്ഞ് പുള്ളിക്ക് അങ്ങനെയാണ്. ഇന്ന് വരെ നമുക്കൊരു സഹായിച്ചില്ല. നമ്മളത്തെ നമുക്ക് ആൺമക്കളില്ല, 3 പെൺകുട്ടികളാണ്. സത്യം ഒരു കുട്ടി ഞങ്ങൾ കണ്ട കരഞ്ഞു. ആ കുട്ടി ഇന്ന് ഇഴഞ്ഞാണ് വീട്ടിൽ. ഒരു വണ്ടി വരെ ചോദിച്ചു വരാത്തവരാണ്. നിങ്ങളുടെ പറയണമെന്ന പോലെ ചാനലിൽ എല്ലാം സംസാരിക്കാൻ എല്ലാ കഴിവുമുണ്ട്, സംസാരിക്കാൻ ബുദ്ധിയുമുണ്ട്. എന്തെല്ലാം പറയണത്? എന്തെങ്കിലും ഞാൻ ആകാശ് പോലെ സീരിയൽ ഒരു അഭിനയത്തിലേക്ക് കൊടുത്തവനാണ്. കുറച്ച് ഇതൊക്കെ അറിയാം. അപ്പോൾ അമ്മയുടെ പോലെ നിങ്ങളെ പോലെ പാവങ്ങളെ നിങ്ങളൊന്ന് സംസാരിച്ചാൽ നിങ്ങളവരുടെ അടുത്ത് അറിയിച്ച് ഈ പാവങ്ങൾക്ക് ഒരു സഹായം മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു താല്പര്യം. വലിയതുറയിലെ പെരുമയുടെ ഫുട്ബോൾ പെരുമയുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ അതേ വിഴിഞ്ഞത്തൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരൊക്കെ ഇവിടെ രണ്ട് സൈഡിലും മീനുകളൊക്കെ നിരത്തി വെച്ച് ഇങ്ങനെ വിൽക്കാനായിട്ടിരിക്കുകയാണ്. ചേച്ചി, ഏതൊക്കെ മീനായിരുന്നുള്ളേ? ഇത് ചേമീന്, ഇത് ചെമ്പല്ലി, അതെന്നാ വില. എങ്ങനെയാ വിലയൊക്കെ? ഇത് ഒരെണ്ണ 400 രൂപ, ഇത് ഒരെണ്ണ 200 രൂപ, അത് 500. ഓ, അത് ശരി. ഇപ്പൊ ആൾക്കാരൊക്കെ വരുത്തതേ ഉള്ളല്ലേ? ഒറ്റ വരണതേ ഉള്ളു. നിങ്ങള് ഈ പുറത്തുനിന്നുള്ള ആൾക്കാർക്കാണല്ലേ? ചേച്ചിയോ? മീൻ കിട്ടിയില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന? ഇനി 10 മണിക്ക് വെള്ളം വരും അല്ലേ? വെള്ളം വരുമ്പോ മീൻ വാങ്ങിക്കും. അതില് കിട്ടുമെന്ന് വിചാരിക്കുന്നല്ലേ? അത് ശരി. പേരെങ്ങനെയാ? പേര് ഇഷ്ടല്ല. ശരി ശരി. അപ്പം 10 മണിക്ക് വള്ളം വരുമ്പോ കിട്ടട്ടെ മീൻ. ഈ ചേച്ചിയുടെ അടുത്ത് കൊറേ മീൻ ഇരിപ്പുണ്ട്. ഫോൺ വിളിച്ചു കഴിഞ്ഞോ? എങ്ങനുണ്ട് ഇന്ന് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഏതൊക്കെ മീനാ ഇത്? ചേമീൻ, നെയ്മീൻ, അയല. ഓ, അത് ശരി. എങ്ങനാ അയലയുടെ ഒക്കെ വില? അയല 300 രൂപ, നെയ്മീൻ 3000 രൂപ, ചേമീൻ 800 രൂപ. ഓ, അത് ശരി. നെയ്മീൻ വാങ്ങിക്കാ ചേച്ചി. ഇത് ലൈവായിട്ട് നമ്മള് പൊക്കോണ്ടിരിക്ക. ഇപ്പൊ ടി വി പോയി, എല്ലാരും ടി വി കാണിച്ചു. അപ്പൊ ഇവിടെ കൊറേ ചേച്ചിമാരിപ്പുണ്ട്. നമുക്ക് ഇവരൊക്കെ അടുത്തേക്ക് പോവാം. കൂടുതലും അയലയാണെന്ന് തോന്നുന്നു ഇന്ന് അല്ലേ? അയലയാണോ? ഇതിനെങ്ങനെയാ വില? ഇത് 200 രൂപ. ആകെ ഇത്ര മീനേ കിട്ടിയുള്ളോ? ഇത്ര കിട്ടിയുള്ള മീനില്ല. മീനില്ല. അപ്പം ഇതുകൊണ്ടൊന്നും ആവാനില്ലല്ലോ. 100 രൂപ കിട്ടൂല, നഷ്ടം. ഭയങ്കര വിലയാണ്. അപ്പൊ ഇനി 10 മണിക്ക് വരത്തില്ലേ? 10 മണിക്ക് അതിന് ശേഷം ഇനി ഒടുക്കം വരും മീന്. അപ്പൊ വന്നു. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളെ. നമുക്ക് ഈ ചേച്ചിയോട് കൂടെ ചോദിക്കാം. ഇത് ഏതാണ് ചേച്ചി മീൻ? ചൂരക്ക് എങ്ങനെയാ? 1000 രൂപ അല്ലേ? ഇതിനോ വെളമീൻ 1000 രൂപ. അപ്പം ഈ ഇത്ര ഇപ്പൊ ഭയങ്കര മീനൊക്കെ കുറവല്ലേ? ഭയങ്കര കഷ്ടപ്പാടായിരിക്കുമല്ലോ അല്ലേ? അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? വന്നാ വന്നു അല്ലേ? അവിടെ ചേച്ചി, ഒരു ചേച്ചി നമ്മൾ നേരത്തെ കണ്ട ചേച്ചിയാണ്, പറയുന്നുണ്ടായിരുന്നു വേറെന്തെങ്കിലും ജോലിക്ക് പോകണം ഇനി ജീവിക്കാനെന്നുള്ളത്.
ഇത് വെച്ചിട്ട് ഒന്നും കിട്ടണില്ല അമ്മ. വേറെ എന്തെങ്കിലും കൂലിപ്പണി എന്നാ ഞങ്ങൾ വേല ചെയ്ത് തിന്നാ. ഇതൊന്നും കിട്ടണില്ല അമ്മ. ഈ അരിമ മീന വാങ്ങിച്ച് ഇവിടെ കൊണ്ടിട്ടോ? അപ്പൊ 200 രൂപ 300 രൂപ മീന വെച്ചോണ്ട് അങ്ങനെ ഒന്നും കിട്ടണില്ല. ഓ അത് ശരി. ആ അപ്പം അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. എന്തായാലും കൂടുതൽ ആളുകളൊക്കെ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഈ ചേച്ചിമാരുടെ അടുത്തേക്ക് വന്നിട്ട് കൂടുതലായിട്ട് മീൻ വാങ്ങിക്കുന്നത്. അപ്പം അവരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കുറച്ച് ആൾക്കാരൊക്കെ വെളിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, വെളിയിൽ നിന്ന് വന്നാണെന്ന് തോന്നുന്നു, നമുക്ക് ചോദിക്കാം. മീൻ വാങ്ങാൻ വന്നയാണോ? ആ ഏത് മീൻ നോക്കി വന്നയാ? ഞാൻ ഇവരുടെ കൂടെ വന്നേക്കുന്നേ. എന്റെ ബന്ധുക്കാരാണ് അവര്. ഞാൻ എന്റെ വീട് നീലഗിരിയാ. ഓ അത് ശരി. അപ്പൊ ഇവിടെ മരുമകള് പ്രസവിച്ചു കിടക്കുന്നു, ഇവളുടെ അമ്മ പ്രസവിച്ചു കിടക്കുവാ. ഓ ഓ അപ്പൊ കുഞ്ഞുമാവനെ കാണാൻ വന്നതാ. ഓ അത് ശരി. അപ്പൊ ഇവിടെ വന്ന് ഹാർബറിൽ വന്ന് മീൻ വാങ്ങാൻ വിചാരിച്ചല്ലേ? നല്ല ഫ്രഷ് മീൻ. അവരിവിടെ തന്നെ തിരുവനന്തപുരത്ത്. എന്താ ഏതാ സ്ഥലം? വിഴി അല്ല നിങ്ങൾ താമസം? അല്ല താമസം ആമച്ച അവര് താമസിക്കും. ഓ അത് ശരി. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയാണ് കാഴ്ചകള്. അപ്പം നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലേക്ക് കൂടുതൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം. അവിടെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് അവിടുത്തെ ഹരിത മനോഹര കാഴ്ചയുമായി അശ്വതി പിള്ള ചേരുന്നുണ്ട് അതിലേക്ക്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ എത്തിയാൽ നടന്ന് നമ്മുടെ പരിമം വരും. പക്ഷേ ഒരുപാട് കാണാനും കേൾക്കാനും ഉണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന മനോഹരമായ ഒരിടത്താണ് മുളങ്കാടുകളുള്ള, മുളകളെ സംരക്ഷിക്കുന്ന, മുളകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സ്ഥലത്ത്. പ്രത്യേക സ്ഥലമുണ്ട് ഇവിടെ. എത്രയിനം, ഒരുപാട് ഇനം മുളകളുണ്ട്. എത്രയിനം മുളകളാണ് ഇവിടെ ഉള്ളത്, ഏതിനൊക്കെയാണ് സംരക്ഷിച്ച് നിർത്തേണ്ടത്, ഈ മുളകളുടെ ഉപയോഗം, ഭക്ഷ്യവസ്തുവായിട്ട് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മുളകൾ, നമുക്കറിയാം. അതിൻ്റെ ഏതൊക്കെയാണ്, അതിൻ്റെ ഫുഡ് പ്രോഡക്ട്സ് എന്തൊക്കെയാണ്, മുളകൾ കൊണ്ട് എന്തൊക്കെയാണ് കരകൗശല വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ വേണ്ടി ഡോക്ടർ ഗോപകുമാർ നമുക്കൊപ്പം ചേരും. ഓരോ മുള ഇനത്തിനും ഓരോ നമ്പറുണ്ട്. അതിന് ആക്സഷൻ നമ്പർ എന്നാണ് പറയുന്നത്. അത് എവിടെ നിന്നാണോ, ഏത് ഫോറസ്റ്റിൽ നിന്ന് ഏത് വർഷം കളക്ട് ചെയ്തു, ആര് കളക്ട് ചെയ്തു, എന്നിട്ട് അതെന്താണ്, വിത്തുന്ന് മുളച്ച തൈയാണോ കട്ടിങ്സ് ആണോ എന്നൊക്കെ എഴുതി അതിൻ്റെ വിശദാംശങ്ങളെല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം അത് ഫീൽഡിൽ പ്ലാന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ആ ഇൻഫർമേഷൻ നമുക്ക് പുതിയ തലമുറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാം റെക്കോർഡ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു ഈറയാണ്. താഴെ കാണുന്നതും ട്രാവൻകൂറിക്ക എന്ന് പറയുന്നൊരു ഇനം ഈറയാണ്. അപ്പോൾ പേപ്പർ മില്ലിൻ്റെ പേപ്പർ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുവായിട്ടാണ് മെയിനായിട്ട് ഇവ ഉപയോഗിക്കുന്നത്. കൂടാതെ മണ്ണൊലിപ്പും മണ്ണടിച്ചിലും തടയാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ആ പുതിയ മുളയുടെ കൂമ്പുകൾ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് 3 മാസം കൊണ്ട് ഫുൾ ഹൈറ്റിൽ വളരും. അപ്പോൾ അതുകൊണ്ടാണ് കരയിൽ ആ കവറിങ് പിന്നെ അതിൻ്റെ ആവശ്യം. അതായത് അവിടെ മെരിസ്റ്റമുണ്ട്, ആ മെരിസ്റ്റത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പോളയുടെ ധർമ്മം. അത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞ് താഴെ വീഴും. ഇത് മുളയുടെ ഒരു ഹൈബ്രിഡാണ് ഈ കാണുന്നത്. വള്ളികള് ഈറ്റക്കാട്, വള്ളിയീറ്റ ഈറ്റക്കാടാണ്. അപ്പോൾ ഇത് നമ്മൾ 2006 ഡെവലപ്പ് ചെയ്ത ഒരു ഹൈബ്രിഡാണ്. അപ്പോൾ ഇത് എണ്ണം കൂടുതലുള്ള ചെറിയ ഒരു ഇനം മുളയും എണ്ണം കുറഞ്ഞ വലിയ ഒരു ഇനം മുളയും തമ്മിൽ ക്രോസ് ചെയ്തു. ആ ക്രോസ് ചെയ്തുണ്ടാക്കിയ ഹൈബ്രിഡാണിത്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് എണ്ണവും കൂടുതലുണ്ടാകുന്നുണ്ട്, വലിപ്പവും ഒരു മീഡിയം വലിപ്പം. ഇത് നമുക്ക് സാധാരണ രീതിയിൽ ബയോമാസ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പം മുള ഒരുമിച്ചെടുത്തിട്ട് അത് പ്രസ് ചെയ്തിട്ട് പലതരത്തിലുള്ള ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ റാ മെറ്റീരിയലിൻ്റെ അപര്യാപ്തത ഉണ്ട്. അപ്പോൾ ബയോമാസ് എത്ര കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമോ അത്രയും നമുക്ക് ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റാ മെറ്റീരിയലായിട്ട് ഇത് നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ പബ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് കർഷകർക്ക് കൊടുക്കാത്തത്. പബ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കർഷകർക്ക് കൊടുക്കും.
ഇത് മുളകളുടെ മാക്രോ പ്രോളിഫറേഷൻ എന്ന നടീൽ രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ കവറിൽ വളർച്ചയെത്തിയ 6 മാസത്തോളം വളർച്ചയെത്തിയ തൈകൾ എടുത്തതിന് ശേഷം അവ ഓരോന്നായിട്ട് വേർപിരിച്ചെടുക്കുകയും ഈ ഓരോ ഷൂട്ടും അല്ലെങ്കിൽ ടില്ലർ എന്ന് പറയുന്ന ഓരോ ഷൂട്ടും പ്രത്യേകം പ്രത്യേകം കവറുകളിലേക്ക് മാറ്റി നടുകയും ചെയ്യുന്ന രീതിയാണ് മാക്രോ പ്രോളിഫറേഷൻ. അങ്ങനെ ചെയ്ത് അത് ഹാർഡൻ ചെയ്തെടുക്കുന്നതോടുകൂടി പുതിയ തൈകൾ നമുക്ക് ലഭ്യമാവുന്നു. ഇങ്ങനെ നമുക്ക് മുളയുടെ വംശവർദ്ധനവ് നടത്താവുന്നതാണ്. രാജ്യത്ത് തന്നെ ഇന്ന് മുളകളുടെ ഹൈബ്രിഡുകൾ 45 മുളകളുടെ ഹൈബ്രിഡുകൾ സംരക്ഷിക്കുന്ന ഏക സംരക്ഷിത കേന്ദ്രം കൂടിയാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനിലെ ബാംബു സിറ്റം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുളകൾ അതിൻ്റെ വന്യമായിട്ടുള്ള ആവാസത്തിലാണ് വളരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ വളരെ ചെറുതാകുന്ന ബുഷ്മുളകൾ, അലങ്കാര മുളകൾ, ഭംഗിയുള്ള ചെറിയ ഇനം മുളകൾ തുടങ്ങി വളരെ വലിപ്പത്തിലുള്ള ഭീമൻ മുളകൾ വരെ ഉള്ള വൈവിധ്യം കാണാവുന്നതാണ്. ഇവിടെ 77 20 ജീനസുകളിലായിട്ട് 77 സ്പീഷീസാണ് സംരക്ഷിതമായിരിക്കുന്നത്. അപ്പോൾ ഈ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവ പലതരത്തിലുള്ള നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് വളരെയധികം ഉപയോഗപ്പെടുന്നു. അപ്പോൾ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതുകൊണ്ടും കുറഞ്ഞ മുതൽ മുടക്ക് ഉള്ളതുകൊണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ ഉപയോഗിക്കാവുന്നതുകൊണ്ടും ഇതിനെ സാധാരണക്കാരൻ്റെ തടി അല്ലെങ്കിൽ കോമൺ മാൻസ് ടിമ്പർ എന്നറിയപ്പെടുന്നു. TBRIയിൽ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വലിയ മുളയുടെ കായകളെക്കുറിച്ചുള്ള പഠനം നടത്തുകയും അതൊരു നല്ല ഫുഡ് സപ്ലിമെൻ്റാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനകത്ത് ധാരാളം വൈറ്റമിനുകളും മിനറലുകളും അതുപോലെ അമിനോ ആസിഡുകളും ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ അത് ഇന്നൊരു ഫുഡ് സപ്ലിമെൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. മടങ്ങി എത്തുമ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പച്ചമീനുകൾ നല്ല ഫ്രഷ് മീനുകളുടെ വിൽപ്പനയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കച്ചവടം കുറവാണെന്നൊക്കെ ചേച്ചിമാർ പറഞ്ഞു. അപ്പൊ അതെ, ഉണക്കമീൻ വിൽക്കുന്ന ഒരു ചേച്ചിയെ നമ്മൾ കണ്ടു. ചേച്ചി എന്താ പേര്? ഈ ഉണക്കമീൻ വിൽപ്പനയാണ് എന്നും ഈ ഉണക്കമീൻ എന്നെ കച്ചവടം ചെയ്ത കാലം വരെ. ഓ, ഇത്രയും കാലമായിട്ട് തന്നെയാണ് അല്ലേ? ഇതെന്താ എല്ലാരും പച്ചമീൻ എടുത്ത? പച്ചമീൻ എടുക്കട്ട്, നമുക്ക് കരുവാട് വേണമല്ല, കരുവാടും തിന്നുമല്ല ആൾക്കാർ. എല്ലാരും പച്ചമീൻ വിത്താ കരുവാട് വിൽക്കണ്ടേ? ഇതിപ്പോ എങ്ങനെയാ ചേച്ചി വാങ്ങി ഉണക്കുന്നത്? ഇവിടെ മീനുണ്ടെങ്കിൽ കീറും, ഇവിടെ മീനില്ലെങ്കി ഞങ്ങള് വരവ് മീൻ ഇവിടെ ഇല്ല പലരുടെ അവിടെ പുതിയ പോയി ഉണർത്തി വാങ്ങിച്ചിട്ട് അവര് കീറി നമുക്ക് തരും. ഏതൊക്കെ മീനുണ്ട് ഇപ്പൊ? ഇപ്പൊ മാളമുണ്ട്, കോരമുണ്ട്, കാർത്തിയുണ്ട്, നിർത്തോലിയുണ്ട്, കൊഞ്ചുപൊടിയുണ്ട്. ഓ, അത് ശരി. എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടം ഒക്കെ? ഇപ്പൊ ഇന്നി എന്നെ വന്നു, ഒരു മരിപ്പായിരുന്നു വേറെ, ഇന്നി എന്നെ വന്നു ഈ കരുവാടൊക്കെ ഇരുന്നുണ്ട് നോക്കാൻ വേണ്ടി. ഓ, അത് ശരി. ചീത്തയാവ് പോമല്ല എന്നും ഇവിടെ തന്നെ ഇരുന്നാണോ കച്ചവടം? ചേച്ചി ഇത് ഇവിടെ തന്നെയാണോ? ഞാനാ, ഞാൻ എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും പോകും? എല്ലായിടത്തും പോകും. എല്ലായിടത്തും ക്യാമലായി ക്ലാസ്സിലുള്ള നടിയിറക്കം തന്നെ എല്ലാം അടി വള്ളത്തിൽ കയറി. ഓ, സഞ്ജിത് കുമാറിന്റെ നേരെ കുട്ടിയൊക്കെ വന്നല്ലേ ഇവിടെ കിഷൻ ടീമായിട്ടൊക്കെ വന്ന് നല്ല ഇതായി. നിങ്ങള് ആ സ്ഥലമ? ഞങ്ങള് ഇവിടെ തന്നെ, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരയിലല്ല, ഞങ്ങള് വേറെ ഇടാ. ശരി ശരി. എന്താ ഇന്ന് എന്താ ചേച്ചിയുടെ പരിപാടി? ഞങ്ങള് മീനിന് പോയിട്ട് അവിടെ ഐസ് മീൻ ഞാൻ വിൽക്കില്ല, കടപ്പുറം മീൻ തന്നെ ഫ്രഷ് ആയിട്ടാണ് വിൽക്കും. ഐസ് ഒന്നും ഇടില്ല, ഇതിൽ തന്നെ വാങ്ങിക്കും. പിന്നെ പെരുത്തുണ്ടെങ്കിൽ വലിയ ശരീരത്തിൽ വാങ്ങിച്ച് ഇവിടെ വെച്ച് വിൽക്കും. ഇവിടെ തന്നെയാണോ? അല്ല, വീടാൻ തോറും വീട്ടിലൊക്കെ കൊണ്ടൊക്കെ കൊടുക്കുകയും വാങ്ങിക്കാനൊക്കെ ചെയ്യും. ഞങ്ങള് പോയിട്ട് അവരൊക്കെ ഐസ് മീൻ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വന്നു. ഓ, ഈ ഐസ് മീൻ എവിടുന്നാ കിട്ടുന്നത്? ഇത് പള്ളം, പള്ളത്തുനിന്ന്. പള്ളം എന്ന് പറഞ്ഞാൽ പൂവാറൊക്കെ അറിയാമോ? പൂവാറന്ന് 3rd പായിന്റ് പുതിയതുറ പൂവ കൊച്ചുതുറയിലൊക്കെ കഴിഞ്ഞ് പള്ളം. അവര് ഈ ഉൾക്കടലിൽ പോയി പിടിക്കുന്നതാണ് ഈ മീന്? ഇല്ല, ഈ മീന് പെരുമാതുറയിൽനിന്നും പല തൂത്തുക്കുടി, കന്യാകുമാരി ഇങ്ങനെയുള്ള ഇടങ്ങൾ, മംഗലവാരം അവിടുത്തെ മീനുകളാണ് അവര് വണ്ടിയിൽ കയറ്റി ഈ വണ്ടിക്കാരര് ഉപ്പും പൊടിയും എല്ലാം ഇട്ടാണ് അവര് ബ്ലസ്റ്റ് ചെയ്ത് കൊണ്ടുവരും. കൊണ്ടുവന്ന് വണ്ടി അവിടെ ഇറക്കി അവരാണ് വിൽക്കുന്നത്. അങ്ങനെയുള്ള മീനാണ് ഈ മീനൊക്കെ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ
എനിക്ക് വിൽക്കില്ല. ഫ്രഷ് മീന് ഫ്രഷ് വൈദ്യ തന്നെ ശരി. അത് തിന്നാനും ഇത് തിന്നാനും ടേസ്റ്റ് ആണുണ്ട്. വിലക്ക് വ്യത്യാസമുണ്ടാവും. ഇതിപ്പോ ഒന്ന് 20 രൂപയ്ക്ക് ഇവിടെ 30 രൂപ കൊടുക്കണം. വില നോക്കാതെ തിന്നോർക്ക് അതിന്റെ കുറിച്ചിട്ടുള്ള ഇതുകളെ അറിയാം. ഞാൻ ഒരുപാട് ഇതിലേക്ക് പ്രാക്ടീസ് ആയിട്ടുണ്ട്. ഈടയില് ഇത് കുറച്ചിട്ട് എല്ലാരും ഒന്ന് വിളിക്കുക. പേര് മുത്തമ്മ. എനിക്ക് 3 മക്കളുണ്ട്. 2 മോളും 1 മോനും. അപ്പം ഇന്നെന്തായാലും നല്ല കച്ചവടമൊക്കെ നടക്കട്ടെ. കച്ചവടമൊന്നും ഇല്ല, മീനില്ലെന്ന് പറയണം. നിങ്ങൾ 10 മണിക്ക് ഒരു വള്ളം വരുമല്ലോ. 10 മണിക്ക് ഒരു വെള്ളമില്ല, ഒരുപാട് വള്ളം വരും. 10 മണിക്ക് 1000 കണക്കിന് വെള്ളം ആൾക്കാരൊക്കെ അതുപോലെ ആൾക്കാരും വരും. ഇതൊക്കെ പിടിക്കണമെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞ് വന്നാൽ കടലിൽ നിന്ന് വരുന്ന നേരം നിങ്ങൾക്ക് വീടിലൊക്കെ പിടിച്ചെടുക്കാനും എല്ലാം. ശരി ചേച്ചി, ശരി ശരി. അപ്പൊ നമുക്ക് കാണാം. അപ്പം നമ്മളോട് ചേച്ചി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ചേച്ചി പച്ചമീൻ മാത്രമേ വിൽക്കത്തുള്ളൂ, അപ്പം അതിന്റെ വിശേഷങ്ങൾ പറയുമായിരുന്നു. അപ്പം ഐസിട്ട മീൻ വേണ്ട, പച്ചമീൻ അവിടുന്ന് പോയി എടുക്കട്ടെ എന്നിട്ട് വീടുകളിൽ തോറും കയറി ഇറങ്ങി ചേച്ചി വിൽക്കാറുണ്ട്. അപ്പൊ അതെ, ഇവിടെ വേറൊരു ചേച്ചിയും കൂടി ഇരിപ്പുണ്ട്. ഇവിടെ 2 പേരെ ഈ ഉണക്കമീൻ വിൽക്കുന്നുള്ളു. ഓ, നിങ്ങള് സഹോദരിമാരാണോ? ഓ, 2 പേരും അപ്പൊ ഉണക്കമീൻ കച്ചവടമാണല്ലേ? പച്ചമീൻ വാങ്ങിച്ച് കീറി ഉണക്കും. ആ, വാങ്ങിച്ചുണ്ട് വക്കന്മാരും. ആ, വെടിയും അവര് വിലക്കെടുക്കും. കിലോ കണക്ക് തൂക്കി വെച്ച് ചാക്കിന് കണക്കൂട്ടി അവരെടുക്കും. അതെടുത്ത് ഇവർ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. ചിലപ്പോഴേ അതിൽ നഷ്ടവും വരും ലാഭവും വരും. ഇവിടെ വന്ന് കിട്ടാതെ വരുമ്പോഴേ അങ്ങോട്ട് പോകുള്ളൂ. പുല്ല് ആമിന് ഇവിടെ പുല്ലുവെള്ള ആ സൈഡേ പോകുള്ളൂ. ആ സൈഡിലാണ് ഈ കൂടുതൽ ഉണക്കി നിന്ന് വരുന്നത്. അത് അവര് അവിടെ നിന്ന് ഉണക്കിയാണ് ഈ പറഞ്ഞ വാളകള്. ശരി ശരി. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകള്. എന്തായാലും നമ്മള് വിഴുങ്ങപ്പെടുന്ന ഇനി നമ്മൾ മറ്റൊരു വിശേഷം കൂടി കാണാൻ പോവുകയാണ്. പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. കോന്നി ആനക്കൂട്ടിലെ നക്ഷത്ര വനം കാഴ്ചക്കാർക്കൊരു പുത്തൻ അറിവേകുകയാണ്. 200 ഔഷധ സസ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ആ കാഴ്ച കണ്ടിട്ട് തിരിച്ചു തരാം. മലയാളികൾക്കേറെ പരിചിതമായ കുറുന്തോട്ടിയും ആടലോടകവും തൊട്ടാവാടിയും ഉൾപ്പെടെ നമ്മൾ കേട്ടറിഞ്ഞിട്ട് പോലുമില്ലാത്ത നിരവധി ഔഷധ സസ്യങ്ങളാണ് കോന്നി ആനക്കൂട്ടിലെ നക്ഷത്ര വനത്തിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നക്ഷത്ര വൃക്ഷങ്ങളാണ്. ഓരോ നാളിനും ഓരോ വൃക്ഷം. തിരുവാതിരയ്ക്ക് കരിമരമാണെങ്കിൽ രോഹിണിക്ക് ഞാവൽ എന്നിങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ പേരിലുള്ള വൃക്ഷങ്ങൾ. ഓരോ ഔഷധ സസ്യങ്ങളുടെയും പ്രത്യേകതകളും ഗുണങ്ങളും ശ്രദ്ധേയമാണ്. മലയാളിക്ക് അന്യമാകുന്ന ഔഷധ വൃക്ഷങ്ങൾ പ്രത്യേക പരിഗണനയിലാണ് ഇവിടെ പരിപാലിക്കുന്നത്. അന്യം നിന്ന് പോകുന്ന വംശനാശ ഭീഷണി നേരിടുന്ന നിരവധി അനവധി, അതായത് എനിക്ക് തോന്നുന്നു 200 ഔഷധ സസ്യങ്ങൾ ഈ നമ്മുടെ കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ നമ്മൾ നട്ട് പരിപാലിച്ച് സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇതിനെ സംരക്ഷിക്കാൻ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും അത് വളരെ വൃത്തിയായി തന്നെ ചെയ്തു വരുന്നു. നക്ഷത്ര വനത്തിൽ അപൂർവയിനം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട്. ഓരോ നാളുകാരും അവർ സംരക്ഷിക്കേണ്ട വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു നൽകുന്നതിലൂടെ മരങ്ങളുടെ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവുമാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പൊ നമ്മള് കോന്നി ആനക്കൂട്ടിലെ നക്ഷത്ര വനത്തിലെ ഔഷധ സസ്യങ്ങളുടെ കാഴ്ചകളാണ് കണ്ടത്. ഇതേപോലെ കേരളത്തിലുടനീളം ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുന്നതിനും വേണ്ടിയൊക്കെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, കാസർഗോഡ് നിന്നുള്ള ദിവാകരൻ ചേട്ടൻ. അപ്പൊ നമ്മൾ ഇനി ദിവാകരൻ ചേട്ടനെ പരിചയപ്പെടാൻ പോവുകയാണ്. ചേട്ടന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് വിഴിഞ്ഞത്തേക്ക് തിരിച്ചെത്താം. ജീവിക്കാൻ വേണം വനം എന്നതാണ് ദിവാകരന്റെ ജീവനം പദ്ധതിയുടെ മുദ്രാവാക്യം. കൃഷിക്കും കർഷകനും പ്രയോജനപ്പെടുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ എന്ന പേരും ദിവാകരൻ സ്വന്തമാക്കി. 10 വർഷത്തിലധികമായി പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ദിവാകരൻ. 1000 ഔഷധ സസ്യങ്ങളുടെ തോട്ടം സ്വന്തം വീട്ടുവളപ്പിൽ ഒരുക്കിയായിരുന്നു തുടക്കം. പിന്നീട് ഔഷധ തോട്ടങ്ങളുടെ വ്യാപനത്തിനായി ജീവനം പദ്ധതി ആവിഷ്കരിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി 300 സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഔഷധ തോട്ടങ്ങളും മിയാവാക്കി വനങ്ങളും ഒരുക്കി നൽകി. പിന്നീടാണ് കണ്ടൽ വനവൽക്കരണം കൂടി ഇദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഇടം പിടിച്ചത്. എനിക്ക് സ്വന്തമായിട്ടൊരു പദ്ധതിയുണ്ട്, ജീവനം ജീവിക്കാൻ വനം.
വനമണ്ഡലങ്ങളിൽ ശുദ്ധവായും ശുദ്ധജലവും ലഭിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ചെടികൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിട്ട് ഒരു 300-ലധികം സ്ഥാപനങ്ങളിൽ ഔഷധ തോട്ടങ്ങളും ജൈവവൈവിധ്യ പാർക്കുകളും അതേപോലെ തന്നെ മിയാവാക്കി വനങ്ങളൊക്കെ ആക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. 10,000-ക്കണക്കിന് വിത്തുകൾ ശേഖരിച്ച് പുരീടത്തിലൊരുക്കിയ കണ്ടൽ നഴ്സറി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഹരിത കേരള മിഷനു വേണ്ടി 8 ജില്ലകളിൽ കണ്ടലുകളുടെ പച്ചത്തുരത്തൊരുക്കി. വിദ്യാർത്ഥികളും ക്ലബ്ബുകളുമായി സഹകരിച്ച് തീരസംരക്ഷണത്തിനായി കണ്ടൽ തൈകൾ സൗജന്യമായി നൽകി. ഇനി പൊതുസ്ഥലങ്ങളിൽ നൈസർഗികമായി വളരുന്ന ഔഷധ സസ്യങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുക എന്നതാണ് ദിവാകരൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം. ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തി ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദിവാകരൻ. ന്യൂസ് 18 നീലേശ്വരം. അപ്പം ഇന്നത്തെ നമ്മുടെ മോർണിംഗ് വൈബ്സ് വിഴിഞ്ഞം ഹാർബറിൽ നിന്നായിരുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് ഇന്നത്തെ ഒരു ദിവസം. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. പക്ഷെ നമുക്കറിയാം, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. രാവിലെ അവര് ഈ മീൻ വിൽക്കാനുള്ള തിരക്കിലും ഒക്കെയാണ്. അപ്പം അവരുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പല ദിവസങ്ങളും പല തരത്തിലായിരിക്കും. ചിലപ്പം നല്ല കച്ചവടം നടക്കും, അതിന്റെ സന്തോഷത്തിലോ ആഹ്ലാദത്തിലോ ആയിരിക്കും. ചിലപ്പം മോശം ദിവസമായിരിക്കും, മീൻ കുറവായിരിക്കും. അപ്പൊ കച്ചവടം കുറവായതിനാൽ തന്നെ ഭയങ്കര സങ്കടത്തിലായിരിക്കും, അതിന്റെ അമർഷം ചിലപ്പോൾ അവര് പ്രകടിപ്പിച്ചെന്നിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മളോട് സംസാരിച്ച എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മീനൊക്കെ ഭയങ്കര കുറവാണ്, പല കാരണങ്ങളുണ്ട് അതിന്. അപ്പം കച്ചവടമൊന്നും വിചാരിച്ച പോലൊന്നും നടക്കുന്നില്ല. അതിന്റെ കഷ്ടപ്പാടും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെയാണ് അവർ കൂടുതലായി നമ്മളോട് പങ്കുവച്ചത്. അപ്പം വിഴിഞ്ഞത്ത് നിന്നുള്ള ഒരു വാർത്താദിനം നമ്മള് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു. നമ്മുടെ വാർത്താദിനം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയായിരുന്നു. എന്തായാലും അത് ഒരു അവസാന സമയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ സമഗ്രമായ സജീവമായ ഒരു വാർത്താദിനത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നമുക്കറിയാം വയനാടായിരിക്കും ഇന്നത്തെയും വാർത്താദിനത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമെന്ന് പറയുന്നത്. അവിടെ ആളെ കൊല്ലി ആനയായ ബേലൂർ മക്കിനെ പിടികൂടാനുള്ള ദൗത്യം ഇപ്പോൾ 8 മണിയോടുകൂടി ആരംഭിച്ചിട്ടുണ്ടാവും. 2-ാം ദിവസവും ദൗത്യം തുടരുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് അതിന്റെ വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് വരും ബുള്ളറ്റിനുകളിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും വിഴിഞ്ഞത്ത് നിന്ന് ഇന്ന് ആരംഭിച്ച മോർണിംഗ് വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പം നാളെ വീണ്ടും കാണാം. നമസ്കാരം.